നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഹിസ്റ്റോറീസ് ആൻഡ് റിവർ ഓഫ് ഡൗട്ട് ഭാഗം 5. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു നിർത്തിയത് സിംപ്ലിസിയ ഒഴുകിപ്പോയ ആ ഒരു ഭാഗമാണ്. ഈ നദിയുടെ നടുഭാഗത്തുള്ള ഒരു ദ്വീപ്, ആ ദ്വീപിലേക്ക് പോയിട്ട് അവിടെ നിന്ന് തിരികെ വരുന്ന സമയത്താണ് വള്ളം മറിയുകയും ഇവർ മൂന്ന് പേരും, ഈ കെർമിറ്റിൻ്റെ നായ ഉൾപ്പെടെ നാല് പേര് ഈ വെള്ളത്തിലേക്ക് പോവുകയും സിംപ്ലിസിയ ഒഴികെയുള്ള ബാക്കി എല്ലാവരും തിരികെ നീന്തി കരയിലേക്ക് വരികയും ചെയ്തതാണ്. സിംപ്ലിസിയയെ കാണാനില്ല. അതുകൊണ്ട് തന്നെ ഇവർ, കെർമിറ്റ് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെയും ഈ നദിയുടെ തീരം വഴി ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് സിംപ്ലിസിയ ഒരു പക്ഷേ ഈ ദ്വീപിൻ്റെ മുൻഭാഗത്തുള്ള വെള്ളച്ചാട്ടം അതിനും അപ്പുറത്തേക്ക് വീണ് പോയിട്ട് അവിടെ എവിടെയെങ്കിലും കാണാൻ സാധ്യതയുണ്ട്, പരിക്ക് പറ്റി കിടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇവർ അങ്ങോട്ടേക്ക് പോയി നോക്കിയെങ്കിലും സിംപ്ലിസിയയെ കാണുന്നതിന് പകരം മറ്റൊരു റാപ്പിഡിൻ്റെ മുൻപിലാണ് ഇവർ വന്ന് പെട്ടത്. അതായത് ഇവർ ഈ വലിയ റാപ്പിഡ് ജലപാതം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു വിധത്തിൽ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും വലിയൊരു റാപ്പിഡാണ് ഉള്ളത് എന്നുള്ള സത്യമാണ് അവർക്ക് മനസ്സിലായത്. പക്ഷേ മണിക്കൂറുകൾ ഇവർ ആ ഭാഗത്തെല്ലാം തിരഞ്ഞെങ്കിലും സിംപ്ലിസിയയെ മാത്രം കണ്ടില്ല. സിംപ്ലിസിയയെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു എന്നുള്ള വിവരം ഹോണ്ടോണിനും ബാക്കിയുള്ള ആളുകൾക്കും ആ സത്യം മനസ്സിലായി. ഇനി തിരഞ്ഞിട്ട് യാതൊരു ഫലവുമില്ല. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു, നേരം ഇരുട്ടി വരികയാണ്. ഇനിയും ഇവരിതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ജീവനോടെ ബാക്കിയുള്ള ആളുകളുടെ കാര്യമാണ് കഷ്ടത്തിലാവുന്നത്. കാരണം ഇവർ ടെൻറ്റുകൾ ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല. ഇരുട്ടുന്നതിന് മുമ്പ് ടെൻറ്റുകൾ പൂർത്തിയാക്കി അതിനുള്ളിൽ കയറണം. അല്ലെങ്കിൽ ഈ വിഷജന്തുക്കൾ ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെ വലിയ വലിയ മൃഗങ്ങളൊക്കെ ഉള്ള ഈ ഒരു കാട്ടിൽ ഇവർക്ക് എങ്ങനെ രാത്രി കഴിഞ്ഞുകൂടാൻ സാധിക്കും? അതുകൊണ്ട് തന്നെ സിംപ്ലിസിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ എല്ലാം അവസാനിപ്പിച്ചിട്ട് ഇവർ ഈ തീരത്തേക്ക് മടങ്ങി വന്നു. ഹോണ്ടോണിൻ്റെ പ്രധാന ലക്ഷ്യം ഇനി ജീവനോടുള്ള ആളുകളെ നോക്കുക എന്നത് തന്നെയാണ്. അന്നത്തെ ദിവസം രാത്രി ക്യാമ്പ് ആകെ നിശബ്ദമായിരുന്നു. തൻ്റെ ഒരു തെറ്റുകൊണ്ടാണ് ഈ സിംപ്ലിസിയ വധിക്കപ്പെട്ടത്, കൊല്ലപ്പെട്ടത് എന്നുള്ള ഒരു ആ ഒരു ബോധ്യം കെർമിറ്റിനില്ല എന്ന് തന്നെയാണ് ഹോണ്ടോൺ ഈ കെർമിറ്റിൻ്റെ നീക്കങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഹോണ്ടോണിന് അങ്ങനെയാണ് തോന്നിയത്. ഇതേ കൃത്യം കെർമിറ്റ് അല്ലാതെ മറ്റാരെങ്കിലും ആയിരുന്നു ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഹോണ്ടോണിൻ്റെ മറ്റൊരു മുഖമായിരിക്കും ഇവർ കാണുക. പക്ഷേ കെർമിറ്റ്, റൂസ്വെൽറ്റ്, ഷെറി ഉൾപ്പെടുന്ന ഒരു മൂന്ന് പേര് ഇവരുടെ അതിഥികളായിട്ട് ഇവിടെ വന്നതാണ്. അതുകൊണ്ട് തന്നെ ഹോണ്ടോണിന് അവരുടെ കാര്യത്തിൽ അവരോട് കൂടുതൽ ചൂടാകാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സാധിക്കുകയില്ല. പക്ഷേ ഹോണ്ടോണിൻ്റെ ഉള്ളിൽ കെർമിറ്റിൻ്റെ നീക്കങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കെർമിറ്റിന് യാതൊരു കുറ്റബോധവും ഇല്ല എന്ന് തന്നെ തോന്നി. അതുപോലെ തന്നെ നമ്മൾ കെർമിറ്റിൻ്റെ ഡയറി എടുത്ത് വായിച്ച് നോക്കിക്കഴിഞ്ഞാലും ഈ സിംപ്ലിസിയ വധിക്കപ്പെട്ടു എന്നതല്ലാതെ അതിൻ്റെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ വികാരങ്ങളൊന്നും അദ്ദേഹം എഴുതി വെച്ചിട്ടില്ല. ഇതിൻ്റെ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ കുറ്റമെല്ലാം എൻ്റെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഈ ലോകം മുഴുവൻ ഇത് വായിക്കുന്നതാണ്, നൂറ്റാണ്ടുകൾ വായിക്കേണ്ടതാണ്. ആളുകൾ അത്രയും, എത്രത്തോളം ആളുകൾ വായിക്കുന്നോ അത്രത്തോളം വർഷങ്ങൾ ഇദ്ദേഹത്തെ ആളുകൾ പഴിക്കും. ഇതുകൊണ്ടൊക്കെ ഒരുപക്ഷെ അദ്ദേഹം അഭിനയിച്ചതാവാം, ഒഴിവാക്കിയതാവാം, നമുക്കറിയില്ല. പക്ഷേ ഹോണ്ടോണിൻ്റെ കാര്യത്തിൽ എത്രത്തോളം എത്ര പരിവേഷണങ്ങൾ ഇദ്ദേഹം നടത്തിയതാണ്, അതിൽ ഒരുപാട് ആളുകളെ ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ട് കഴിഞ്ഞതാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം 22 പേരുള്ളത് ഇപ്പോൾ 21 പേരായി ചുരുങ്ങി എന്നത് തന്നെയാണ്. ഇങ്ങനെയുള്ള പരിവേഷണങ്ങളിൽ ഒരാൾ പോകുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ് ആ ഒരു സംഘത്തിന്. ഇനി തിയഡോർ റൂസ്വെൽറ്റ്, ഇദ്ദേഹത്തിന് ഈ സിംപ്ലിസിയ പോയതിൽ അതീവ ദുഃഖമുണ്ട്. പക്ഷേ അതിലേറെ ദുഃഖം ഈ കെർമിറ്റിൻ്റെ കാര്യത്തിലാണ്. കെർമിറ്റ് വളരെ എടുത്തുചേട്ടക്കാരനായിട്ടുള്ള ഒരാളാണ്. ഇത് ഇദ്ദേഹത്തിന് ചെറുപ്പം മുതലേ അറിയാവുന്നതാണ്. ഈ കെർമിറ്റിൻ്റെ എടുത്തുചേട്ടം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സിംപ്ലിസിയ നഷ്ടപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഈ ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് മകനെ കുറ്റപ്പെടുത്താനൊന്നും ഇദ്ദേഹത്തിന് പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ മകനോട് കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിനെപ്പറ്റി ചോദിച്ചില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഉള്ളു കിടന്ന് നീറുകയാണ്. കാരണം കെർമിറ്റിൻ്റെ ഈ ഒരു എടുത്തുചേട്ട സ്വഭാവം ഇനി മുന്നോട്ട് പോയി കഴിയുമ്പോഴേക്കും വലിയ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കെർമിറ്റ് വന്നിരിക്കുന്നത് സ്വമനസാലയല്ല എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. കെർമിറ്റിൻ്റെ അമ്മ റൂസ്വെൽറ്റിൻ്റെ ഭാര്യ പറഞ്ഞതിൻ്റെ പേരിൽ അച്ഛനെ നോക്കുവാൻ വേണ്ടിയിട്ട് വന്ന ആളാണ് കെർമിറ്റ്. അതുകൊണ്ട് കെർമിറ്റിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഈ സിംപ്ലിസിയോയ്ക്ക് പകരം ഒരുപക്ഷെ കെർമിറ്റ് പോകേണ്ടതാണ്. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഇനി അങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കും കെർമിറ്റിൻ്റെ ജീവൻ തന്നെയും അപകടത്തിലാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് തന്നെയാണ് റൂസ്വെൽറ്റിനെ അലട്ടുന്ന പ്രധാന പ്രശ്നം. കെർമിറ്റിനെ ഒരു പരിക്കും കൂടാതെ പുറത്തെത്തിക്കണം. തനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ചിന്ത. അതുമാത്രവുമല്ല, ഇനിയും കെർമിറ്റ് ഇതുപോലെ വലിയ വലിയ അബദ്ധങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഹോണ്ടോൺ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇനി ഈ ഇവരുടെ കൂട്ടത്തിലുള്ള മൂന്നാമത്തെ അമേരിക്കക്കാരൻ ഷെറി ഏറ്റവും കൂടുതൽ പര്യവേഷണങ്ങൾ നടത്തിയിട്ടുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിനും സിംപ്ലിസിയ പോയതിൽ ദുഃഖമുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാവും എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. കാരണം മറ്റൊരു വള്ളം കൂടി ഇവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിലുള്ള സാധനങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു. കുറേയൊക്കെ ഇവർ നീന്തി പതച്ച് ചെന്നിട്ട് കുറേയൊക്കെ ബാഗുകളൊക്കെ ഇവർ വീണ്ടെടുത്തു. പക്ഷേ കൂടുതൽ സാധനങ്ങളും ഒഴുകിപ്പോവുകയാണ് ചെയ്തത്. ഒരാൾ കുറഞ്ഞിരിക്കുന്നു, വള്ളം കുറഞ്ഞിരിക്കുന്നു, സാധനങ്ങൾ കുറഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ടേക്കുള്ള യാത്ര എങ്ങനെയായിരിക്കുമെന്ന് ഒരു പിടുത്തവുമില്ല. അങ്ങനെ മാർച്ച് 16 പ്രഭാതം ഹോണ്ടോൺ ആ ദിവസം രാവിലെ ആ മീറ്റിംഗ് വിളിച്ചു കൂട്ടി. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഹോണ്ടോൺ ഇങ്ങനെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുമെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മഴയാണെങ്കിലും ഒരാൾ നഷ്ടപ്പെട്ടാലും ഇതൊന്നും വിഷയമല്ല.
എല്ലാ ദിവസവും രാവിലെ ഇത്തരം ഒരു മീറ്റിംഗ് ഉണ്ടാവും. ഈ ഒരു മീറ്റിങ്ങിൽ ഈ മാർച്ച് 16-ാം തീയതി രാവിലെ നടന്ന മീറ്റിങ്ങിൽ ഇദ്ദേഹം സിംപ്ലിസിയെ കുറിച്ചിട്ടാണ് കൂടുതലും സംസാരിച്ചത്. അതുമാത്രമല്ല, ഈ ഒരു റാപ്പിഡ്, ഈ ജലപാതവും കുത്തൊഴുക്കും ഒക്കെയുള്ള ഈ ഒരു പ്രദേശം ഇനി മുതൽ സിംപ്ലിസിയോ റാപ്പിഡ്സ് എന്നറിയപ്പെടും എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. അതിനുള്ള അധികാരമൊക്കെ ഈ ബ്രസീൽ ഗവൺമെൻറ് ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. കാരണം ഇന്ന് നമ്മൾ ബ്രസീലിൽ കാണുന്ന, പ്രത്യേകിച്ച് മാറ്റോഗ്രോസോ എന്നറിയപ്പെടുന്ന ആ ഒരു ഭാഗത്തൊക്കെയുള്ള മിക്ക സ്ഥലങ്ങൾക്കും പേരിട്ടത് ഈ ഹോണ്ടോണാണ്. അതുപോലെ തന്നെ സിംപ്ലിസിയോ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സിംപ്ലിസിയോയ്ക്കുള്ളത് ഒരു അമ്മയാണ്. ഇവരൊരു പ്രഖ്യാപനം നടത്തി. ഹോണ്ടോൺ പ്രത്യേകിച്ച് പറഞ്ഞു, ഇനി നമ്മൾ വിജയകരമായിട്ട് എല്ലാവരും ഈ ജീവനോടെ പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ, ഉറപ്പായിട്ടും ഈ സിംപ്ലിസിയോയുടെ വിഹിതം, അവന് കൊടുക്കേണ്ട ആ ഒരു ശമ്പളം ഈ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക്, സിംപ്ലിസിയോയുടെ അമ്മയ്ക്ക് എത്തിച്ചു കൊടുക്കും. ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പ്രഖ്യാപിച്ചു. അതിനുശേഷം സാധാരണഗതിയിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു തടി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ ക്യാമ്പ് നമ്പർ, ഡേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നതാണ്. അതിൻ്റെ കൂടുതൽ ഇദ്ദേഹം അന്നത്തെ ദിവസം ഇതും കൂടി എഴുതി വെച്ചു. പാവം സിംപ്ലിസിയോ ഇവിടെ വെച്ചാണ് കൊല്ലപ്പെട്ടത്. അങ്ങനെ രാവിലെ 7 മണിയായി. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. സിംപ്ലിസിയോ റാപ്പിഡ്സിലാണ് അവരിപ്പോൾ ഉള്ളത്. ഇനി ഇവരുടെ കയ്യിലുള്ളത് 5 തോണികളാണ്, 21 ആളുകളും. ഇവർ സിംപ്ലിസിയോയെ തപ്പി നടന്ന സമയത്ത് കണ്ടതാണ് ഈ റാപ്പിഡ്സിന് മുമ്പിൽ വീണ്ടും വലിയൊരു റാപ്പിഡ് ഉണ്ട് എന്നുള്ള കാര്യം. ഇവർ അവിടെ എത്തിച്ചേർന്നു. അവിടെ വെച്ച് ഇവർക്ക് വീണ്ടും പോർട്ടേജ് നടത്തേണ്ടി വന്നു. കാരണം അത്രയ്ക്ക് വലിയൊരു റാപ്പിഡ് തന്നെയായിരുന്നു അത്. ദിവസങ്ങളോളം ഇവരിങ്ങനെ പോർട്ടേജ് തന്നെ നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ മുമ്പ് പറഞ്ഞതുപോലെ സംഘത്തിലുള്ള ആളുകളുടെ മനോനിലയെ കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഇവർ സാധാരണ രീതിയിലുള്ള പോർട്ടേജ് അല്ല നടത്തിയത്. ഇവർ തീരത്തേക്ക് ഈ വഞ്ചികളെല്ലാം അടുപ്പിച്ച ശേഷം വഞ്ചികളിൽ നിന്ന് സാധനങ്ങളെല്ലാം കരയിലേക്ക് മാറ്റി, എന്നിട്ട് വഴി വെട്ടിത്തെളിച്ച് സാധാരണ രീതിയിൽ പോലെ തന്നെ ഇവർ ഈ റാപ്പിഡിൻ്റെ മുൻവശത്ത് ഉള്ള ഒരു സ്ഥലത്ത് ഈ ചരക്കുകളെല്ലാം കൊണ്ട് എത്തിച്ചു. എന്നിട്ട് ഈ തോണികൾ ഇവർ പോർട്ടേജ് ചെയ്തില്ല. അതിന് പകരം അവിടെ ചെറിയ ചെറിയ ജലപാതങ്ങളാണ്, ഇങ്ങനെ മടക്ക് മടക്കായിട്ട് ഒഴുകുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇവർ എന്ത് ചെയ്തു, ഈ തോണികൾ കയറിൽ കെട്ടിയിട്ട്, ഈ തോണികളിൽ കയറുകളും ഇവരുടെ കയ്യിലുണ്ടായിരുന്ന കാട്ടുവള്ളികൾ അതെല്ലാം വെച്ച് കെട്ടിയിട്ട് താഴേക്ക് കെട്ടി ഇറക്കുകയാണ് ഇവർ ചെയ്തത്. അത് ശ്രമകരമായ ഒരു പണി തന്നെയായിരുന്നു. ജലപാതത്തിൻ്റെ മുകളിൽ നിന്ന് ഇവർ ഈ കയർ വെച്ചിട്ട് കെട്ടി ഈ വഞ്ചികൾ 5 എണ്ണം ശ്രദ്ധാപൂർവം താഴേക്ക് ഇറക്കണം. കയർ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന വഞ്ചികൾ താഴെ വീണ് ചിതറും. ആളുകൾ ഇത്തരത്തിൽ വളരെ കാര്യമായിട്ട് തന്നെ ദുഃഖമെല്ലാം അവർ മറന്നിട്ട് ഈ ഒരു പണിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്ന് ഹോണ്ടോൺ കണ്ടു. ഹോണ്ടോൺ എന്ത് ചെയ്തു, തൻ്റെ തോക്കെടുത്തു. തൻ്റെ നായ ലോബോ അതിനെയും കൂടെ കൂട്ടിയിട്ട് ഇദ്ദേഹം കാട്ടിലേക്ക് കയറി. കാരണം ആളുകൾക്ക് നല്ല വിശപ്പുണ്ട്. ഒന്നാമത്തെ ഇദ്ദേഹം ഈ എക്സ്പെഡീഷൻ എത്ര നാളത്തേക്ക് നീണ്ടുപോകും എന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് റേഷൻ സമ്പ്രദായത്തിലാണ് ഇദ്ദേഹം ഇവർക്ക് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ ഇദ്ദേഹം വളരെ വെട്ടിച്ചുരുക്കിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആളുകൾ എത്ര നാൾ ഇങ്ങനെ ജീവനോടെ നിൽക്കും? അതുകൊണ്ട് എന്തെങ്കിലും ഒരു സാധനം വേട്ടയാടിയിട്ട് ഇവർക്ക് കൊടുത്താലേ ഇവരിനി ജീവനോടെ മുന്നോട്ട് പോവുകയേ ഉള്ളൂ എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. ഒന്നുകിൽ ഏതെങ്കിലും മൃഗത്തെ വേട്ടയാടി കൊണ്ടുവരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രസീൽ നട്ട് പോലുള്ള ഏതെങ്കിലും നട്ട്, ആ കായ്കൾ എന്തെങ്കിലും പറിച്ചു കൊണ്ടുവരിക. ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഫ്രഷ് ഐറ്റംസ് ഇവർക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ പകുതി രോഗങ്ങൾ മാറും. ഇതൊക്കെയായിരുന്നു ഹോണ്ടോണിൻ്റെ കണക്ക് കൂട്ടൽ. അങ്ങനെ ഇവരിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു നദീതീരത്ത് നിന്ന് ഇദ്ദേഹം കുറച്ച് മാറിയിട്ട് നടന്ന് ഈ ലോബോ എന്ന് പറഞ്ഞ നായയും കൂട്ടിയിട്ട് അവിടെ ഒരു ചെറിയ കുന്നുണ്ടായിരുന്നു. ആ കുന്ന് ഇദ്ദേഹം കയറി ഇറങ്ങി അപ്പുറത്തെ വശത്തേക്ക്, ഒരു വടക്ക് ഭാഗത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ആ നായയുമായിട്ട് മുന്നോട്ട് നീങ്ങിപ്പോയി. ഇദ്ദേഹം ഈ റിവർ ഓഫ് ഡൗട്ടിനോട് വളരെയധികം ചേർന്ന് തന്നെയാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ചെറിയൊരു അരുവി ഈ വലിയ റിവർ ഓഫ് ഡൗട്ടിലേക്ക് വന്ന് ചേരുന്ന ഒരു ഭാഗത്ത് ഇദ്ദേഹം എത്തിച്ചേർന്നു. ആ അരുവിയുടെ തീരത്തോടെ പിന്നീട് ഇദ്ദേഹം നടക്കുവാനായിട്ട് തുടങ്ങി. അതിൻ്റെ തീരത്ത് ധാരാളം കാട്ടുവള്ളികളും കുറ്റിച്ചെടികളും ഒക്കെ ഉള്ള സ്ഥലമാണ്. അതെല്ലാം വകഞ്ഞു മാറ്റി ശ്രദ്ധാപൂർവം ഇദ്ദേഹം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് വല്ലാത്തൊരു ശബ്ദം ഈ ഹോണ്ടോൺ കേട്ടത്. ഇദ്ദേഹം വിചാരിച്ചത് ആമസോൺ ഗോത്രജനത കൊത്വ എന്ന് വിളിക്കുന്ന ഒരു കുരങ്ങ്, സ്പൈഡർ മങ്കി എന്ന് നമ്മൾ വിളിക്കും, ആ ഒരു കുരങ്ങിൻ്റെ ശബ്ദമാണ് ഇദ്ദേഹം കേട്ടത്. അത് ഈ കാനപ്പി ലെയറിൽ വളരെയധികം ഉയരത്തിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്. സ്പൈഡർ മങ്കി എന്നുള്ള പേര് ഇതിന് കിട്ടിയത് ഇതിൻ്റെ കൈക്ക്, കാലുകൾക്ക്, വാലിനൊക്കെ നല്ല നീളമാണ്. അപ്പോൾ ഇത് വിരിച്ച് നിന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് സ്പൈഡർ പോലെ ഇരിക്കും. അതുകൊണ്ടാണ്, പക്ഷേ ഇതൊരു വലിയ കുരങ്ങാണ്. ഇതിനെ ഒരെണ്ണത്തെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഭക്ഷിക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ കൊത്വ ഈ സ്പൈഡർ മങ്കിയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വിടർന്നു. സ്പൈഡർ മങ്കികൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇവർ വളരെ ഉയരത്തിൽ കാനപ്പി ലെയറിലാണല്ലോ ജീവിക്കുന്നത്. പക്ഷേ ഇവർ മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്ന സമയങ്ങളിൽ ഈ കാനപ്പി ലെയർ വഴിയല്ല ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുക, കുറച്ചുകൂടെ താഴേക്ക് ഇവർ ഇറങ്ങി വരും. അതിൻ്റെ പ്രധാന കാരണം ഈ മരത്തിൻ്റെ കാനപ്പി ലെയർ എന്ന് പറഞ്ഞ ഏറ്റവും മുകൾ ഭാഗമാണ്. അവിടെയുള്ള ശിഖരങ്ങൾക്ക് ഈ വലിയ ഈ സ്പൈഡർ മങ്കികളുടെ ഭാരം വഹിക്കാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് നീങ്ങുന്ന സമയത്ത്, ഇവർ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് താഴേക്ക് ഇറങ്ങി വരും. അങ്ങനെ ഇറങ്ങി വരുന്ന സമയം നോക്കിയിട്ടാണ് ഈ ഹോണ്ടോണനെ പോലുള്ള വേട്ടക്കാർ ഇവയെ വെടിവെച്ച് കൊല്ലുക. സ്പൈഡർ മങ്കികൾ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ഇവറ്റകളുടെ വലിയ നീളമുള്ള വാലുകൾ ഇങ്ങനെ അനങ്ങുന്നത് കാണാൻ പറ്റും. ഇത് നോക്കിയിട്ടാണ് വേട്ടക്കാർ
ഇവയെ സ്പോട്ട് ചെയ്ത് വെടിവെച്ച് കൊല്ലുന്നത്. ഹോണ്ടോണും അത് തന്നെ നോക്കിയാണ് നടക്കുന്നത്. സ്പൈഡർ മങ്കിയുടെ ശബ്ദം കേട്ടു ഹോണ്ടോൺ കുറച്ചുകൂടി ശ്രദ്ധാലുവായി. ഇതെല്ലാം ഈ ലോബോ എന്ന് പറയുന്ന ഹോണ്ടോണിൻ്റെ നായ കാണുന്നുണ്ട്. എന്തോ ഒരു ഇര അടുത്തു വന്നിട്ടുണ്ട് എന്ന് ലോബോയ്ക്ക് മനസ്സിലായി. ലോബോ എന്ത് ചെയ്തു? അവനും ആവേശമായി. അവൻ കുരച്ചുകൊണ്ട് കുറച്ചുകൂടി മുന്നോട്ടേക്ക് വേഗത്തിൽ അവൻ കുറച്ച് ഓടിയങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ലോബോ കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷനായി. എങ്ങോട്ടോ കാട്ടിലേക്ക് അവൻ ഓടിയങ്ങ് കയറി. ഈ കൊടുങ്കാട്ടിൽ ഇദ്ദേഹത്തിന് ഈ ഹോണ്ടോണിന് കൂട്ടുണ്ടായിരുന്നത് ലോബോയാണ്. ലോബോ കുറച്ചുകൊണ്ട് എങ്ങോട്ടേക്ക് ഓടിപ്പോയി. അത് കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം ഒറ്റപ്പെട്ടു. പെട്ടെന്ന് വലിയൊരു നിശബ്ദത ഇദ്ദേഹത്തിന് തോന്നി. ആരും ചുറ്റിനും ഇല്ല. എന്നാൽ 1-2 മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴേക്കും വലിയൊരു ശബ്ദം ഇദ്ദേഹം കേട്ടു. ഞെട്ടിപ്പോയി. ലോബോ പോയ ദിക്കിൽ നിന്ന് തന്നെയാണ് ആ ഒരു ശബ്ദം കേട്ടത്. എന്നാൽ അടുത്ത നിമിഷം ഇദ്ദേഹം തിരിച്ചറിഞ്ഞു അത് ലോബോയുടെ ശബ്ദം തന്നെയാണ് കേൾക്കുന്നത്. അവനെ ഏതോ കാട്ടുമൃഗം ആക്രമിച്ചിട്ടുണ്ട്. ഒരു നായയെ ഇതിനകത്ത് വെച്ച് ഏതെങ്കിലും മൃഗം ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ജാഗ്വർ അല്ലെങ്കിൽ കാട്ടുപന്നി, ഇതിൽ ഏതെങ്കിലും ഒരു മൃഗമായിരിക്കണം ലോബോയെ ആക്രമിച്ചിട്ടുണ്ടാവുക. എന്നാൽ അടുത്ത നിമിഷം ഹോണ്ടോൺ കേട്ടത് ഈ മൃഗങ്ങളുടെ ഒന്നും ശബ്ദമായിരുന്നില്ല. ഇതിലും അപകടം പിടിച്ച മറ്റൊരു ജീവി, മനുഷ്യന്റെ ശബ്ദമാണ് അദ്ദേഹം കേട്ടത്. എന്നാൽ അത് വെറും മനുഷ്യന്റെ അലർച്ചയുടെ ശബ്ദമല്ലെന്നും യുദ്ധത്തിന് തയ്യാറായ ഏതോ ആമസോൺ ഗോത്ര ജനതയുടെ വെല്ലുവിളിയുടെ ശബ്ദമാണ് ആ കേൾക്കുന്നതെന്നും ഹോണ്ടോൺ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. കൊടുങ്കാട്ടിൽ വെച്ചിട്ട് ലോബോയെ പോലെ ഒരു നായയെ ഒറ്റയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഊഹിക്കാം ഇതിന് ഒരു യജമാനൻ ഉറപ്പായിട്ടും ഉണ്ടാവും. തീർച്ചയായും ഹോണ്ടോൺ ഇപ്പോൾ കേൾക്കുന്ന ആ ശബ്ദങ്ങൾ, അലർച്ചകൾ ആ നായയുടെ യജമാനനുള്ള മുന്നറിയിപ്പാണ്, അയാൾക്കുള്ള ചലഞ്ചാണ്, വെല്ലുവിളിയാണ്. അതുകൊണ്ട് ഇവരുടെ മുന്നിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ആകെയുള്ള ഒരു തോക്ക് മാത്രമാണ്, ഇദ്ദേഹം ഏകനാണ്, അതുകൊണ്ട് മറഞ്ഞിരിക്കുന്നതാണ് ബുദ്ധി. അടുത്ത നിമിഷം ലോബോ ഒച്ചയിട്ടുകൊണ്ട് അലറിക്കൊണ്ട് തിരികെ ഹോണ്ടോണിൻ്റെ അരികിലേക്ക് വരുന്ന കാഴ്ചയാണ് ഇദ്ദേഹം കാണുന്നത്. അവൻ്റെ ശരീരത്തിൽ 2 വലിയ അമ്പുകൾ തറച്ചിട്ടുണ്ടായിരുന്നു. വേദന കൊണ്ട് അലറിപ്പാഞ്ഞു വന്ന ലോബോ ഈ കാട്ടിൽ മറിഞ്ഞിരുന്ന ഹോണ്ടോണിനെ ശ്രദ്ധിക്കാതെ കാടിൻ്റെ മറ്റൊരു ദിക്കിലേക്ക് പാഞ്ഞങ്ങ് പോയി. എന്നാൽ ലോബോ വന്ന ദിക്കിൽ നിന്നും പോർവിളികൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. മാത്രവുമല്ല ആ ശബ്ദങ്ങൾ, മനുഷ്യരുടെ ആ പോർവിളികളുടെ ശബ്ദങ്ങൾ അടുത്തടുത്ത് വരികയാണ് താനും. ഹോണ്ടോൺ ഉടൻ തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്തിട്ട് ആകാശത്തിലേക്ക് വെടിവെച്ചു. ഇലകൾ ചിതറി പക്ഷികൾ ഭയന്ന് പറന്നുപോയി. പക്ഷേ ആ മനുഷ്യരുടെ ശബ്ദം മാത്രം അകന്നു പോയില്ല. അത് വീണ്ടും വീണ്ടും അരികിലേക്ക് വരുന്നതായിട്ട് ഹോണ്ടോണിന് മനസ്സിലായി. പോർവിളികളുടെ ശബ്ദം കേൾക്കുന്നതല്ലാതെ ഈ വരുന്ന ആളുകളെ ഇദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നില്ല. തിങ്ങി നിറഞ്ഞ ഇടതൂർന്ന വനമാണ് ചുറ്റിനുമുള്ളത്. അതുമാത്രവുമല്ല ഈ ശബ്ദങ്ങൾ ഏത് ദിക്കിൽ നിന്നാണ് വരുന്നത് എന്നുപോലും ഇദ്ദേഹത്തിന് തിട്ടപ്പെടുത്തുവാൻ സാധ്യമല്ല. ഭയന്നുപോയ ഹോണ്ടോൺ വീണ്ടും ഒരിക്കൽ കൂടി വെടിവെച്ചു. ഇപ്രാവശ്യം ഒന്നും സംഭവിച്ചില്ല. ആ പോർവിളികളുടെ ശബ്ദങ്ങൾ, ആക്രോശങ്ങൾ വീണ്ടും വീണ്ടും അരികിലേക്ക് വരികയാണ്. തനിക്കിനി ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്ന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ ഹോണ്ടോൺ അവരടുത്ത് വരുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് പിന്തിരിഞ്ഞു. എക്സ്പെഡീഷൻ സംഘത്തിലെ ആളുകൾ ഈ ഒരു സമയം കൊണ്ട് ടെൻറ്റുകൾ കെട്ടിയിട്ടുണ്ടായിരുന്നു. അവർ ഇപ്പോഴും ഈ വഞ്ചികൾ കെട്ടിയിറക്കിക്കൊണ്ടിരിക്കുന്ന ആ വെള്ളച്ചാട്ടങ്ങൾ, ജലപാതങ്ങൾ, റാപ്പിഡ്സ്, അതിൻ്റെ താഴ്ഭാഗത്ത് ഒരു സ്ഥലത്ത് നദിയോട് ചേർന്നിട്ടാണ് ഇവർ ഈ ടെൻറ്റുകൾ കെട്ടിയിരിക്കുന്നത്. ഹോണ്ടോൺ അങ്ങോട്ടേക്കാണ് അത് വേഗത്തിൽ ചെന്നത്. അതിനുശേഷം ഇദ്ദേഹം ഒറ്റ ശ്വാസത്തിൽ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറയുകയും ചെയ്തു. ആളുകൾ ഞെട്ടിപ്പോയി. കാരണം ആരൊക്കെയോ പിന്തുടരുന്നുണ്ട്, ഈ കാടിൻ്റെ ഇരുളുമയിൽ നിന്നുകൊണ്ട് ആരൊക്കെയോ ഇവരെ നോക്കുന്നുണ്ട് എന്നുള്ളത് ഒരു തോന്നൽ മാത്രമാണ് എന്ന് തന്നെയാണ് എല്ലാവരും ഇതുവരെയും വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അവർ ചുറ്റിനും നോക്കി. തീരങ്ങൾക്കപ്പുറമുള്ള കൊടുങ്കാട്, അതിനകത്ത് ഇരുണ്ട വനം, അവിടെ നിന്ന് ആരൊക്കെയോ തങ്ങളെ നോക്കുന്നുണ്ട് എന്നുള്ള ചിന്ത ഇവരെ ആകെ കൂടിയിട്ട് ഭയചകിതരാക്കി. കാരണം ഈ ഒരു ചിന്തയോടെ ഇവിടെ നിൽക്കാനായിട്ട് അവർക്ക് സാധ്യമല്ല. അവരുടെ കൂരമ്പുകൾ എപ്പോൾ വേണമെങ്കിലും ഇവിടെ എത്താം. ഇങ്ങനെ ഒരു ചിന്ത വന്നതോടെ ആളുകളാകെ അസ്വസ്ഥരായി. ഇതുപോലെ ഞെട്ടിക്കുന്ന ഭയാനകമായിട്ടുള്ള ഒരു വാർത്തയാണ് ഹോണ്ടോണിന് ഇവരോട് പറയാനുള്ളത് എങ്കിൽ ഇവർക്ക് അതുപോലെ തന്നെ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത ഹോണ്ടോണിനോട് പറയാനുണ്ടായിരുന്നു. മുമ്പ് പറഞ്ഞിരുന്നല്ലോ ഈ സാധനങ്ങളെല്ലാം കരയിലെടുത്ത് വെച്ചിട്ട് ഇവർ ഈ വഞ്ചികൾ കെട്ടിയിറക്കുകയാണ്. ഏറ്റവും അവസാനമാണ് ഇവർ കൂട്ടത്തിലെ ഏറ്റവും വലിയ വഞ്ചി, അതായത് ഇവർ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് ഒരു വഞ്ചി നിർമ്മിച്ചിട്ടുണ്ട് പുതിയതായിട്ട്. ആ ഒരു പുതിയ വഞ്ചി ഇവർ അവസാനമാണ് ഇറക്കിയത്. പക്ഷേ ഇറക്കുന്ന സമയത്ത് വഞ്ചികളിൽ, ആ വഞ്ചിയിൽ കെട്ടിയിരുന്ന കയറുകൾ, വടങ്ങൾ, ഈ കാട്ടുവള്ളികൾ അതെല്ലാം അങ്ങ് പൊട്ടിപ്പോയി. വഞ്ചി നേരെ താഴേക്ക് വീണു, ചിതറി. വഞ്ചി താഴേക്ക് പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് എടുത്തു ചാടി. ആവേശത്തിൽ ഈ വഞ്ചി എങ്ങനെ രക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ട് അയാൾ ഒഴുകിപ്പോയി. പക്ഷേ ഭാഗ്യത്തിന് ഇപ്രാവശ്യം ഇവർക്കെല്ലാവർക്കും കൂടിയിട്ട് അവരെ ഒരുമിച്ച് നിന്നിട്ട് അയാളെ രക്ഷപ്പെടുത്താനായിട്ട് അവർക്ക് സാധിച്ചു. ചുരുക്കത്തിൽ ഇപ്പോഴവർക്ക് 4 തോണികൾ മാത്രമാണ് ഉള്ളത്. 7 തോണികളിൽ കയറാനുള്ള ആളുകളും സാധനങ്ങളും ഇവരുടെ കയ്യിലുണ്ട് എന്നോർക്കുക. അതായത് 2 പ്രധാന പ്രശ്നങ്ങളെയാണ് അവരിപ്പോഴും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് തോണികളുടെ എണ്ണം കുറഞ്ഞു. അതുമാത്രവുമല്ല ചുറ്റുവട്ടത്തുള്ള കാടുകളിൽ നിന്ന് ആരൊക്കെയോ തങ്ങളെ ശ്രദ്ധിക്കുന്നുമുണ്ട്. ആളുകളുടെ ഈ ഭയം മാറ്റിയേ പറ്റുകയുള്ളൂ. കാരണം ഇവരിങ്ങനെ പേടിച്ച് നിന്ന് കഴിഞ്ഞാൽ മുന്നോട്ട് വരാനായിട്ട് മടിയുണ്ടാവും. അതുമാത്രവുമല്ല പണിയെടുക്കാൻ മടിയുണ്ടാവും. പേടിച്ചിട്ട് ഇവർക്ക് രോഗം വരെയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവരുടെ പേടി ഒന്ന് മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് തിരിച്ച് ഈ ആളുകൾ ആരാണ് എന്ന് കണ്ടെത്തിയേ മതിയാവൂ.
ഓണ്ടോൺ എന്ത് ചെയ്തു? ഓണ്ടോൺ കെർമിറ്റ്, ലിറ പിന്നെ നമ്മുടെ ആ പരേസി വർഗത്തിൽപ്പെട്ട ആള് ആന്റോണിയോ പരേസി, ഡോക്ടർ കഷസേറ, അങ്ങനെ അഞ്ച് പേര് ഇവിടെ നിന്ന് ഈ കാട്ടിലേക്ക്, ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക്, ലോബോയ്ക്ക് ഈ ശരമേറ്റിട്ട് ലോബോ എങ്ങോട്ടോ ഓടിപ്പോയി, ലോബോയെ കാണാനില്ല. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് ഇവർക്ക് പോകണം. അങ്ങനെ ഈ അഞ്ച് പേര് ഇവരൊരു സംഘമായിട്ട് അകത്തേക്ക് കയറാൻ തന്നെ തീരുമാനമെടുത്തു. പക്ഷേ ഇവർ സമയമെടുത്തിട്ട് കാട്ടിലൂടെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും, ഹോണ്ടോൺ മറഞ്ഞിരുന്ന ആ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഈ ഗോത്രവർഗ്ഗക്കാരെ കാണാനില്ല. പക്ഷേ അവർ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഒന്ന് ഒരു കുട്ടയാണ്, അതായത് വട്ടി, ഈ നമ്മൾ സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ട് പോകുന്ന ബാസ്ക്കറ്റ്, അങ്ങനെ ഒരു ഇവരുടെ ഒരു പ്രാകൃത രീതിയിലുള്ള ഒരു ബാസ്ക്കറ്റ് അവിടെ കിടപ്പുണ്ട്. അതിനകത്ത് ഇവർ വേട്ടയാടി പിടിച്ചിട്ടുള്ള പല മൃഗങ്ങൾ, അതിൻ്റെയൊക്കെ ആന്തരിക ഭാഗങ്ങൾ, കുടലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവർ കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഹോണ്ടോണിന് ഒരു കാര്യം മനസ്സിലായി, ഇത് ഇവർ ഭക്ഷിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുന്നതല്ല, ഇത് മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ട്, മീനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പണി ഉപയോഗിക്കുന്നത്. കാരണം ഇവരിങ്ങനെ ഈ ആന്തരിക അവയവങ്ങൾ ഉള്ള ഒരു ആ ഒരു ബാസ്ക്കറ്റ് എടുത്ത് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കും. താരതമ്യേന ഒഴുക്ക് കുറവുള്ള ഒരു സ്ഥലത്തായിരിക്കും ഇവർ ഇറക്കി വെക്കുക. ഇത് തിന്നുവാൻ വേണ്ടിയിട്ട് ഈ മത്സ്യങ്ങൾ വട്ടം കൂടും. ആ സമയത്ത് ഇവർ മുകളിൽ നിന്ന് ഒന്നുകിൽ അമ്പ ചെയ്തോ അല്ലെങ്കിൽ കുന്തം കൊണ്ട് കുത്തിയോ ഒക്കെ ഈ മീനുകളെ പിടികൂടും. ഈ ഒരു ബാസ്ക്കറ്റ് എടുക്കുവാൻ വേണ്ടിയിട്ട് അവർ തിരികെ വന്നേക്കാം എന്നുള്ളൊരു ധാരണയിൽ ഹോണ്ടോൺ എന്ത് ചെയ്തു? ഇദ്ദേഹം പതിവായിട്ട് ചെയ്യുന്ന ആ പരിപാടി, ഇവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗിഫ്റ്റുകൾ, ഈ കോടാലി, ഇവർക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇദ്ദേഹം ഇവിടെ ഉപേക്ഷിച്ചു. അതായത് ഇവർ നല്ല ആളുകളൊക്കെയാണ്, ഇവരുമായിട്ട് സർവ്വഗത്തിൽ പോകാനായിട്ട് താല്പര്യമുള്ള ആളുകളാണ് എന്നവരെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. മുമ്പ് പല സന്ദർഭങ്ങളിലും ഇതെല്ലാം വളരെ വിജയകരമായിട്ട് ഇദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും കാടിങ്ങനെ വകഞ്ഞു മാറ്റി വെച്ചിരിക്കുന്നത് ഇദ്ദേഹം കണ്ടു. ഉറപ്പായിട്ടും ഈ ഗോത്രവർഗ്ഗക്കാർ അതുവഴിയായിരിക്കും പോയിട്ടുണ്ടാവുക. എന്നാൽ അതേ കുറ്റിക്കാടുകൾക്കിടയിൽ ചോര പുരണ്ട ഒരു വഴി ഇദ്ദേഹം കണ്ടെത്തി. ഉറപ്പായിട്ടും നമ്മുടെ ലോബോ പോയ വഴിയാണ്. അദ്ദേഹത്തിന് ലോബോക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ആ വഴിയിലൂടെ, ആ ചോര പുരണ്ട ആ വഴിയിലൂടെ ഇദ്ദേഹം മുന്നോട്ട് നീങ്ങി. അത് അവസാനം ലോബോയുടെ ശരീരം നിശ്ചലമായിട്ട് കിടക്കുന്ന ആ ഒരു സ്ഥലത്താണ് അത് വന്ന് അവസാനിച്ചത്. ലോബോയുടെ ശരീരത്തിൽ മുമ്പ് പറഞ്ഞതുപോലെ രണ്ട് വലിയ അമ്പുകൾ, നല്ല നീളമുള്ള അമ്പുകളാണ് തറഞ്ഞ് കയറിയിരിക്കുന്നത്. അതിലൊരമ്പ് ഈ ലോബോയുടെ ഒരു വശം വഴി വയറ്റിലൂടെ കയറിയിട്ട് അപ്പുറം ഇറങ്ങിയിരിക്കുകയാണ്. അത്രയ്ക്ക് ശക്തിയോടെയാണ് അവരെ അമ്പ് തൊടുത്തു വിട്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് ഇദ്ദേഹത്തിന് ഹോണ്ടോണിന് ഒരു കാര്യം മനസ്സിലായി, ഇവർ ഭയപ്പെടുത്തുവാൻ വേണ്ടി ചെയ്ത പണിയൊന്നും അല്ല ഇത്, കൊല്ലുവാൻ തന്നെ ഉദ്ദേശിച്ചിട്ട് ചെയ്ത ഒരു പണിയാണ്. ഓർക്ക് ഈ ലോബോയ്ക്ക് പകരം മുന്നേ സഞ്ചരിച്ചിരുന്നത് നമ്മുടെ ഈ ഹോണ്ടോൺ ആയിരുന്നെങ്കിൽ ഈ ലോബോ കിടക്കുന്ന സ്ഥലത്ത് ഇദ്ദേഹമായിരിക്കും കിടക്കേണ്ടി വരിക. ലോബോയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഒച്ചയിട്ടുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ മുന്നിൽ ചെന്ന് പെട്ടിട്ടുണ്ടാവണം. അവർക്ക് ഇത് ശത്രുവിൻ്റെ നായയാണെന്ന് മനസ്സിലായി. അവരപ്പോൾ തന്നെ അമ്പ് ചെയ്ത് ഈ ലോബോയുടെ ശരീരത്തിൽ രണ്ട് അമ്പ് അവരെയ്ത് കയറ്റുകയും ചെയ്തു. പ്രാണവേദനയോടെ ലോബോ എങ്ങോട്ട് നിന്നില്ലാതെ ഓടിയിട്ടുണ്ടാവും. പക്ഷേ ലോബോ ഓടിയ ദിശ ഇദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇവർ ടെൻറ്റ് കെട്ടിയിരിക്കുന്ന ആ ഒരു ദിശയിലേക്കാണ് ഈ ലോബോ വേദനയോടെ ഓടിയത്. പക്ഷേ ഈ പാവം നായ്ക്ക് അവിടം വരെയും എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ല. അതിനു മുമ്പ് തന്നെ രക്തം വാർന്ന് പോവുകയും, പക്ഷേ ഈ ഒരു അമ്പ് ഇതിൻ്റെ ശരീരത്തിലൂടെ അപ്പുറം കടന്നിരിക്കുന്ന ഒരു അമ്പാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു യാത്ര പൂർത്തീകരിക്കാൻ പറ്റാതെ ഈ പാവൻ ലോബോ, ഇത്രയും നാളും ഇദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസ്തനായിട്ട് കൂടെ ഉണ്ടായിരുന്ന ആ നായ അവിടെ വെച്ച് മരിക്കുകയും കൊല്ലപ്പെടുകയും ചെയ്തു. സിംപ്ലിസിയോ മരിച്ച സമയത്ത് പോലും ദുഃഖിക്കാതിരുന്ന ഹോണ്ടോൺ ഈ ലോബോ മരിച്ച സമയത്ത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ട സമയത്ത് ദുഃഖിക്കും, നായയെ ഓർത്ത് ദുഃഖിക്കും എന്ന് നമ്മൾ കരുതാനായിട്ട് അങ്ങനെ കരുതേണ്ട യാതൊരു ആവശ്യവുമില്ല. ഹോണ്ടോൺ ഈ സമയത്ത് ചിന്തിച്ചുകൊണ്ടിരുന്നത് മറ്റൊരു കാര്യമാണ്. അതായത് ഇതേത് ഗോത്രമാണ്? ഇദ്ദേഹം വിചാരിച്ചിരുന്നത് മുമ്പ് ഉപേക്ഷിക്കപ്പെട്ട ആ ഒരു ഗ്രാമമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, അതിന് മുമ്പുണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, അവരുടെ സാധനങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം വിചാരിച്ചിരുന്നത് നമ്പിക്കാരകളുടെ വർഗ്ഗത്തിൽപ്പെട്ട വേറെ ഏതെങ്കിലും ഒരു സബ് ഗ്രൂപ്പ് ആളുകളാണ് ഇതെന്നാണ്. പക്ഷേ ഇപ്പോൾ ഈ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ബാസ്ക്കറ്റ്, ഈ അമ്പുകൾ, ഇത്രയും നീളമുള്ള അമ്പുകൾ, ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഇതുവരെയും ഇദ്ദേഹത്തിന് യാതൊരു പരിചയം ഇല്ലാത്ത വേറെ ഏതോ ഒരു ഗോത്രമാണ് ഇവിടെ ഉള്ളത്. അതായത് പുറം ലോകവുമായിട്ട് ഇതുവരെയും യാതൊരു കോണ്ടാക്റ്റ് നടത്തിയിട്ടില്ലാത്ത ഏതോ ഒരു ആമസോൺ ഗോത്രമാണ് ഈ ഭാഗങ്ങളിൽ വസിക്കുന്നത്. ഇവരുടെ ഈ നീക്കങ്ങൾ, ഈ ലോബോയെ കൊന്ന രീതി, ഈ അമ്പിൻ്റെ ഘടന, ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിന് മറ്റൊരു കാര്യം കൂടെ മനസ്സിലായി, ഇത് നമ്പിക്കാരോളേക്കാളും കൂടുതൽ പ്രശ്നക്കാരായിട്ടുള്ള, കുഴപ്പക്കാരായിട്ടുള്ള, ആക്രമണം നടത്താൻ സാധ്യതയുള്ള ഒരു വർഗ്ഗമാണ് ഇവിടെയുള്ളത്. സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഹോണ്ടോൺ അവിടെ നിന്ന് പിന്തിരിയുകയാണ് പതിവ്, ഇവർക്ക് കൂടുതൽ ശല്യം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ ഇവർക്ക് വേറൊരു മാർഗ്ഗമില്ല, പിന്തിരിയാനൊന്നും പറ്റില്ല, ഇനി അങ്ങോട്ട് പോകാനാണ്, പുറകോട്ട് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇവർക്കിനി മുന്നോട്ട് പോയേ പറ്റുള്ളൂ. ഒരു പക്ഷേ കൂടുതൽ കൂടുതൽ ഈ ഒരു ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്ന സ്ഥലത്തേക്കാണോ പോകുന്നത്, ഇതൊന്നും ഇവർക്കറിയില്ല. എന്തായാലും ഇദ്ദേഹത്തിന് ഇവിടെ നിൽക്കാനും പറ്റില്ല, മുന്നോട്ട് പോയേ പറ്റൂ. ഇപ്പോൾ ഈ ഒരു ചരിത്ര സംഭവം, എക്സ്പെഡീഷൻ സ്റ്റോറി കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ചില ആളുകൾക്കെങ്കിലും ഈ ലോബോ കൊല്ലപ്പെട്ട ആ ഒരു സംഭവം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ഗോത്രവർഗ്ഗക്കാരോട് ചെറുതായിട്ടെങ്കിലും ഒരു നീരസം തോന്നാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർ ഇനി പറയാൻ പോകുന്ന കഥ കൂടി ഒന്ന് കേൾക്കണം. 1542 ആമസോൺ നദിയിലൂടെ മുഴുവനായിട്ട് സഞ്ചരിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്ന ഒരാളെ നമ്മൾ മുൻ വീഡിയോകളിൽ കണ്ടതാണ്
ഫ്രാൻസിസ്കോ ഒറിയാന. ഇദ്ദേഹത്തിന് ശേഷം പലപ്പോഴായിട്ട് ഒട്ടനവധി പരിവേഷകർ, ആക്രമണകാരികൾ ഒക്കെ ഈ വഴി പല റൂട്ടിലൂടെ വന്നു പോയിട്ടുണ്ട്. അതിൽ പിന്നീട് 1736 കോണ്ടമിൻ എന്ന് പറഞ്ഞ പേരുള്ള ഒരു പരിവേഷകൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന റബ്ബർ മരം ഈ കാട്ടിൽ നിന്ന് കണ്ടെത്തി പുറം ലോകത്തെ അറിയിച്ച ആള് ഈ കോണ്ടമിനാണ്. 1700 ഇദ്ദേഹം ഈ ആമസോൺ വനങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമയത്താണ് ഒരു ഗോത്രവർഗ്ഗക്കാര് ഇതുപോലുള്ള ഒരു മരത്തിന്റെ കറയിൽ നിന്ന്, വെളുത്ത കറയിൽ നിന്ന് പല സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇദ്ദേഹം കണ്ടെത്തിയത്. ഇതിൽ വളരെയധികം താല്പര്യം തോന്നിയ ഇദ്ദേഹം ഈ ഒരു മരത്തിനെ അവർ വിളിച്ചുകൊണ്ടിരുന്ന പേര് കൗച്ചോക്കെ എന്നാണ്. ഈ കൗച്ചോക്കെ മരം അതിൻ്റെ ഒരു സാമ്പിൾ എടുത്തുകൊണ്ട് ഇദ്ദേഹം ഫ്രാൻസിലേക്ക് പോയി. പിന്നീട് 1855 ഇദ്ദേഹം പ്രസിദ്ധീകരിച്ച ഒരു സയൻറ്റിഫിക് ജേർണലാണ് സത്യത്തിൽ നമ്മൾ ഈ കാണുന്ന റബ്ബർ മരത്തെക്കുറിച്ചുള്ള ആദ്യത്തെ സയൻറ്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു ലേഖനം. എന്നാൽ ഈ കൗച്ചോക്കെ മരത്തിൻ്റെ ഈ വെളുത്ത പാല് പിന്നീട് ഉറഞ്ഞ് കട്ടിയായ ശേഷം അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എഴുതി വെച്ച സാധനങ്ങളും അങ്ങനെ പലതും മായ്ക്കാനായിട്ട് റബ്ബ് ചെയ്ത് കളയാൻ പറ്റുമെന്ന് കണ്ടെത്തിയത് ബ്രിട്ടീഷുകാരാണ്. അങ്ങനെ ഈ കൗച്ചോക്കയുടെ പേര് നമ്മൾ ഇന്ന് കേൾക്കുന്ന റബ്ബർ എന്നായി മാറി. അങ്ങനെ ഈ കൗച്ചോക്കെ റബ്ബർ ലോകത്തിന് വലിയ വലിയ സംഭാവനകളൊക്കെ നൽകി, വലിയ വലിയ ഉപകാരങ്ങളൊക്കെ നൽകി ഈ ആമസോണിലെ ഒരു മരം. പക്ഷേ ഇതേ മരം തന്നെ ഈ മരത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ താമസിച്ചുകൊണ്ടിരുന്ന ഈ ആമസോൺ ഗോത്രജനതയ്ക്ക് വലിയൊരു ശാപമായി മാറുകയായിരുന്നു. പിന്നീട് നിബിഡമായ ആമസോൺ വനങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്ന റബ്ബറിൻ്റെ കൂട്ടങ്ങൾ, റബ്ബർ മരങ്ങളുടെ തോട്ടങ്ങൾ ഇതൊക്കെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് അനേകം ആളുകളാണ് പിന്നീട് ഇങ്ങോട്ടേക്ക് എത്തിയത്. അതായത് ഒറിയാനയും കോണ്ടമിനും ഒക്കെ പോയ ഈ വഴികളിലൂടെ പിന്നീട് ഇങ്ങോട്ട് വന്നത് റബ്ബർ ബിസിനസ്സുകാരാണ്, കച്ചവടക്കാരാണ്. നിബിഡമായ ആമസോൺ വനം, അതിനകത്ത് പല സ്ഥലങ്ങളിലായിട്ടാണ് ഈ റബ്ബർ മരങ്ങൾ കിടക്കുന്നത്. ഇതൊക്കെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട്, അതായത് റബ്ബറിൻ്റെ പ്രാധാന്യം ലോകത്തിന് മനസ്സിലായി, അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഈ റബ്ബർ മരങ്ങൾ കണ്ടെത്തി ടാപ്പ് ചെയ്ത് പാലെടുത്തിട്ട് പുറത്തേക്ക് കയറ്റി അയക്കുവാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് റബ്ബർ വ്യവസായികളാണ്, അല്ലെങ്കിൽ ഈ കച്ചവടത്തിലൂടെ കാശ് കൊയ്യാം എന്ന് വിചാരിച്ചിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഈ ആമസോണിലേക്ക് പിന്നീട് ഇരച്ചു കയറിയത്. ഒറിയാനയും ഈ കോണ്ടമിനൊക്കെ പോയ വഴികളിലൂടെ പിന്നീട് വന്നത് റബ്ബർ മുതലാളിമാരാണ്. നിബിഡമായ വനം, വിദൂരമായ ആമസോൺ കാട്, ഇവിടം വരെ എത്തിച്ചേർന്നിട്ട് ഈ റബ്ബർ മരങ്ങൾ കണ്ടെത്തിയിട്ട് ഇത് ടാപ്പ് ചെയ്തിട്ട് ഈ പാല് ഉറച്ച് റോളുകളൊക്കെ ആക്കിയിട്ട് പുറത്തേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഈ പണിക്കാരെ ഇവിടെ നിന്ന് കിട്ടാനായിട്ടാണ്, ഇത്രയും വലിയ നിബിഡ വനത്തിലേക്ക് ആര് വരാനായിട്ടാണ്. ഇവർ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവരേണ്ട ഒരു കാര്യവുമില്ല, ഇവിടെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ ഗോത്രവർഗ്ഗങ്ങൾ, ഇവരെ അങ്ങ് പിടികൂടിയിട്ട് അടിമളാക്കി വെച്ചിട്ട് ഈ പണി അങ്ങ് ചെയ്യിപ്പിച്ചാൽ എന്താ? ഇവരതാണ് ചിന്തിച്ചത്. ഓർക്കുക, ഈ ആമസോണിലൂടെ ഉടനീളം ആദ്യമായിട്ട് സഞ്ചരിച്ച ഫ്രാൻസിസ്കോ ഒറിയാന തന്നെയും കുറേ രോഗങ്ങൾ ആ സംഘത്തിലുള്ള ആളുകൾ ഇവർക്ക് കൊടുത്തിട്ടാണ് പോയത്. ഇദ്ദേഹം അന്ന് കണ്ട പല ഗോത്രങ്ങളും പിന്നീട് ആരും കണ്ടിട്ട് പോലുമില്ല. പല രോഗങ്ങൾ വന്ന് അവരെല്ലാം നശിച്ചുപോയി. പിന്നീട് പല ആളുകൾ എത്തി, യൂറോപ്പിൽ നിന്ന് മാത്രമല്ല പല ഭാഗങ്ങളിൽ നിന്നും പല ആളുകൾ ഇവിടെ എത്തി, അവരെല്ലാം അവരുടേതായ രീതിയിൽ പല രോഗങ്ങൾ ഇവർക്ക് കൊടുത്തിട്ടാണ് പോയത്. അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ട് ഇവരുടെ ജനസംഖ്യ താറുമാറായിട്ട് തകർന്നു കിടക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ റബ്ബറിൻ്റെ പേരിൽ വേറെ ഒരു കൊലയാളിക്കൂട്ടം തന്നെയും ഇങ്ങോട്ടേക്ക് വന്ന് കയറിയിരിക്കുന്നത്. ഹൂലിയോ ഫെസർ അരാന, ആമസോൺ റബ്ബർ, ഈ രണ്ട് പേരുകൾ പറയുമ്പോൾ മൂന്നാമത് പറയേണ്ട പേരാണ് സീസർ അരാന അല്ലെങ്കിൽ ഹൂലിയോ ഫെസർ അരാന. ഈ അരാന വലിയൊരു റബ്ബർ മുതലാളിയാണ്. ഇദ്ദേഹത്തിനെ പോലെ തന്നെ ക്രൂരനായിട്ടുള്ള ഒരു മാനേജറുണ്ട്, അർമന്തോ നോർമന്ത്. ഈ രണ്ട് പേരും കൂടെ 1904 1910-12 ആ ഒരു കാലഘട്ടം വരെയും ഈ ആമസോൺ വനത്തിനുള്ളിൽ നരനായാട്ടാണ് നടത്തിയത്. ഈ മുതലാളിമാർ രണ്ടുപേരും പെറൂവിയൻ വംശജരാണ്. ഇവർ രണ്ടുപേരും കൂടെ ഇവരുടെ കമ്പനി നടത്തിയ നരനായാട്ടിൽ വലിയ നാശനഷ്ടമാണ് പെറൂവിയൻ ആമസോണിൽ ഈ ഗോത്രജനതയ്ക്ക് ഉണ്ടായത്. ഇവർ ഈ ഒരു നരനായാട്ടിന് മുമ്പ്, ഇവർ വരുന്നതിന് മുമ്പ് ഏതാണ്ട് 600,000 ആളുകൾ, ഗോത്രവർഗ്ഗക്കാർ പല ഗോത്രങ്ങളായിട്ട് ഈ പെറൂവിയൻ ആമസോൺ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. ഇവരുടെ ഈ നായാട്ട് കഴിഞ്ഞ ശേഷം 1910 ഇവർ വെറും 8,000 മാറി. ഓർക്കുക എത്രത്തോളം ആളുകൾ വധിക്കപ്പെട്ടു എന്ന്. ഇവർ ചെയ്തുകൊണ്ടിരുന്നത് തോക്കുകളും മറ്റുമായിട്ട് കൂട്ടത്തോടെ കാട്ടിലേക്ക് കയറി ചെല്ലും. എന്നിട്ട് ഈ ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്ന ഇവരുടെ ഗ്രാമങ്ങൾ ഇവർ ആക്രമിച്ച് ഇവരെ കീഴ്പ്പെടുത്തും. ആണുങ്ങളെയും ആരോഗ്യമുള്ള ആളുകളെയെല്ലാം ഇവർ അടിമകളാക്കും. ബാക്കിയുള്ളതെല്ലാം ഇവർ പെണ്ണുങ്ങളൊക്കെ ജീവനോടെ ഇവർ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കുട്ടികളെയൊക്കെ തലയ്ക്ക് കൂടം വെച്ച് അടിച്ചു കൊല്ലും. എന്നിട്ട് ഇവരുടെ ഗ്രാമങ്ങൾ ചുട്ടിരിക്കും. തടവുകാരായിട്ട് പിടിക്കപ്പെട്ട ആളുകൾ അവർ 100 കിലോമീറ്ററോളം ഈ റബ്ബറിൻ്റെ റോളുകൾ ഇത് ചുമന്നുകൊണ്ട്, അത് ഏതാണ്ട് 70-75 കിലോയുണ്ട്, അത്രയും ഭാരമുള്ള ഈ റബ്ബറിൻ്റെ റോളുകൾ ഇവർ വഹിച്ചുകൊണ്ട് 100 കിലോമീറ്ററുകൾ തുടർച്ചയായിട്ട് സഞ്ചരിക്കണം. ഇതിനിടയ്ക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കില്ലായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഈ പോകുന്ന പോക്കിൽ ഈ അടിമകളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു തെറ്റുണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ കാരണക്കാരനായിട്ടുള്ള ആളിനെ പിടിച്ചിട്ട്
ഒന്നുകിൽ വിരലുകൾ, കയ്യ്, കാലുകൾ, ജനനേന്ദ്രിയം ഇതൊക്കെ ഇവർ വെട്ടിയെറിഞ്ഞു കളയും. ചുരുക്കത്തിൽ അരാന അയാളുടെ സംഘം അവരിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോയാലും ഒരടിമയുടെ ദേഹത്ത് ഈ പറയുന്ന ക്രൂരമായ പീഡനങ്ങളുടെ പാടുകൾ ഉണ്ടാവും. ല മാർക്ക അരാന എന്നാണ് ഈ പാടുകൾ അറിയപ്പെട്ടിരുന്നത്. മാർക്ക് ഓഫ് അരാന, അരാനയുടെ മാർക്ക്. ഈ പാവങ്ങളുടെ സംരക്ഷണയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഹോൺഡോൺ 1910 ഇന്ത്യൻ പ്രൊട്ടക്ഷൻ സർവീസ് എന്ന് പറഞ്ഞ പേരിൽ ഒരു സംഘടന പോലെ ഒരു സാധനം രൂപീകരിച്ചത്. ഇന്ന് ഇതിൻ്റെ പേര് ഫുണായി, FUNAI എന്നാണ്. ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആമസോണിലെ ഒറ്റപ്പെട്ട ട്രൈബ്സിനെയൊക്കെ കണ്ടു എടുക്കുന്ന ആ ഒരു വീഡിയോസിലൊക്കെ ഇവരുടെ ഹെലികോപ്റ്റേഴ്സ്, ഇവരുടെ ആളുകൾ, ഈ ഒരു FUNAI എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു ആളുകളാണ് ഈ പോയി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം. അത് അന്ന് ഹോൺഡോൺ സ്ഥാപിച്ച ഈ ഇന്ത്യൻ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ, ആ ഇന്ത്യൻ പ്രൊട്ടക്ഷൻ സർവീസിൻ്റെ ഇപ്പോഴത്തെ പേരാണ് FUNAI എന്നുള്ളത്. എന്നാൽ ഈ ആമസോൺ ഗോത്ര ജനതയുടെ ഏറ്റവും വലിയ സംരക്ഷകൻ ഹോൺഡോൺ ആയിരുന്നില്ല, ആമസോൺ വനം തന്നെയായിരുന്നു. ഈ റബ്ബർ മുതലാളിമാരെ ഭയന്നിട്ട് അകത്തേക്ക് കയറിപ്പോയ ആളുകൾ, ഭയന്ന് അകത്തേക്ക് കയറിപ്പോയി ഇവരെ കൂടുതൽ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവർക്ക് വന്ന് പിടിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കുറച്ച് കുടുംബങ്ങൾ, കുറച്ച് ഗ്രൂപ്പ്സ് ആളുകൾ അകത്തേക്ക് പോയിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ചിന്നിച്ചിതറി താമസിക്കാനായിട്ട് ആരംഭിച്ചു. ഭയപ്പെട്ട് അകത്തേക്ക് പോയ ആളുകളാണ്. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളോളം അവർ ഈ ഭയം കാരണം പുറത്തേക്ക് വന്നതേയില്ല. നമുക്കറിയാം ഇന്ന് ഈ ആമസോണിൽ ബ്രസീലിയൻ, പെറൂവിയൻ, ആമസോൺ ഭാഗങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട ജനവിഭാഗങ്ങൾ, ട്രൈബ്സ് താമസിക്കുന്നുണ്ട്. അവർ യുഗങ്ങളായിട്ട് അവിടെ താമസിക്കുന്ന ആൾക്കാരൊന്നുമല്ല. ഈ റബ്ബർ ഭൂമിൻ്റെ സമയത്ത് പുറത്തുനിന്നുള്ള ആളുകളെ ഭയന്നിട്ട് അകത്തേക്ക് കയറിപ്പോയ ആളുകൾ പിന്നീട് ഗോത്രമായിട്ട് മാറിയതാണ്. അന്ന് കയറിപ്പോയ ആളുകൾ പിന്നീട് ഗോത്രമായിട്ട് ഒരുമിച്ചൊക്കെ താമസിക്കാൻ തുടങ്ങി. അവരെയാണ് നമ്മളിപ്പോൾ ഒറ്റപ്പെട്ട ഗോത്രം എന്നൊക്കെ വിളിക്കുന്നത്. അവർ തലമുറ തലമുറയായിട്ട് ഈ ഭയം അവർ പകർന്നു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പുറംലോകവുമായിട്ട് അവർക്ക് ഇപ്പോഴും യാതൊരു ബന്ധവും ഇല്ലാത്തതും നമ്മളെയൊക്കെ കാണുമ്പോഴേക്കും അവർക്ക് ഭയം ഉണ്ടാവുന്നതും. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ആ ലോബോ എന്ന് പറഞ്ഞ നായ കൊല്ലപ്പെട്ടതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അവർക്കെതിരെ ഒരു വികാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സംഭവം കേട്ട് കഴിയുമ്പോഴേക്കും നിങ്ങൾക്കൊരു പക്ഷേ അതിപ്പോൾ മാറിയിട്ടുണ്ടാവണം. അവർ താമസിക്കുന്ന സ്ഥലമാണ്, അങ്ങോട്ടേക്ക് അതിക്രമിച്ച് കയറിയ ഒരു നായയാണെങ്കിൽ പോലും അവരുടെ ശത്രുവാണ്. അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഇനി ഇപ്പോൾ ഈ ഹോൺഡോൺ റൂസ്വെൽറ്റ് സംഘത്തെ ഷാഡോ ചെയ്യുന്ന ഈ ആളുകൾ, അതായത് ഇവരെ ഇരുട്ടിൽ പിന്തുടർന്നു വരുന്ന ഇവർ, ഇവർ ഇതുവരെയും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ആകെയുള്ളൊരു തെളിവ് ഇപ്പോൾ കണ്ട വില്ലേജ്, ഇവരുടെ മീൻകുട്ടകൾ, ആയുധങ്ങൾ, വഴിയിൽ കിട്ടിയ കുറച്ച് സാധനങ്ങൾ ഒക്കെയാണ്. ഈ ലോബോയെ കൊന്നപ്പോൾ ഉള്ള ആ രണ്ട് അമ്പുകൾ, ഇതേത് ഗോത്രമാണ് എന്ന് ഹോൺഡോണിന് പോലും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്ന് മുമ്പ് പറഞ്ഞതാണ്. ഇദ്ദേഹത്തിന് മനസ്സിലായി ഇത് നമ്പിക്കാരോളൊന്നുമല്ല, വേറെ ഏതോ വർഗ്ഗമാണ്, പുറം ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വേറെ ഏതോ വർഗ്ഗം. അന്ന് അവർക്ക് ഈ ഗോത്രം ഏതാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല എങ്കിലും ഇന്ന് നമുക്ക് വർഷങ്ങൾക്ക് ശേഷം കാര്യങ്ങളൊക്കെ പഠിച്ച ഗവേഷകർക്ക് ഒരു കാര്യം മനസ്സിലായി. അവിടെ ഈ റൂസ്വെൽറ്റ് ഹോൺഡോൺ സംഘത്തിൻ്റെ പുറകെ ഉണ്ടായിരുന്ന ആ ഒരു ഗോത്രം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ സിന്താലാർഗ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഗോത്രമാണ്. പോർച്ചുഗീസ് ഭാഷയിൽ സിന്താലാർഗ എന്ന് പറഞ്ഞാൽ വലിയ അരപ്പട്ട, വലിയ ബെൽറ്റ്, വീതിയുള്ള ബെൽറ്റ് എന്നാണ്. ഇവർ ചില സമയങ്ങളിൽ മരത്തിൻ്റെ ഈ തൊലിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി എടുക്കുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ബെൽറ്റ് ഇവരുടെ അരയിൽ ചുറ്റാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ജനതയ്ക്ക് ഇപ്പോൾ ഈ ഒരു പേര് നമ്മൾ കൊടുത്തിരിക്കുന്നത്, സിന്താലാർഗ. വല്ലപ്പോഴും കെട്ടുന്ന ഈ ഒരു അരക്കച്ച അല്ലാതെ ഈ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ വസ്ത്രമൊന്നും ഈ ഗ്രൂപ്പിൽപ്പെടുന്ന ഗോത്രവർഗ്ഗക്കാർക്ക് ഉണ്ടായിരുന്നില്ല. മറ്റു വർഗ്ഗങ്ങളിൽ നിന്ന് പുറലോകവുമായിട്ട് ഒക്കെ ഒറ്റപ്പെട്ട് ഇത്രയും നാളും ഈ ഒരു വർഗ്ഗം എങ്ങനെയാണ് ഇവിടെ കഴിഞ്ഞത്? ഇവർ കഴിയാനുള്ള പ്രധാന കാരണം ഇവരുടെ ഈ സംഘത്തിൻ്റെ മുന്നിലൂടെ ഒഴുകുന്ന ഈ റിവർ ഓഫ് ഡൗട്ട് തന്നെയാണ്. ആമസോണിലെ ഹൈവേകൾ ഏതാണ്? ശരിക്കും പറഞ്ഞാൽ ആമസോൺ നദീതടങ്ങളിലൂടെ ഒഴുകുന്ന നൂറുകണക്കിന് നദികൾ തന്നെയാണ് ആമസോൺ വനങ്ങളിലേക്കുള്ള ഹൈവേ. ഇതുവഴിയാണ് എല്ലാ പരിവേഷകരും ഈ ആക്രമണങ്ങളൊക്കെ പോകുന്നതും. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഈ റിവർ ഓഫ് ഡൗട്ട് ബാക്കിയുള്ള നദികൾ പോലല്ല. നമ്മളിപ്പോൾ കണ്ടതാണ് നൂറുകണക്കിന് റാപ്പിഡ്സ്, ചെറിയ ചെറിയ ജലപാതങ്ങൾ, പാറക്കൂട്ടങ്ങൾ. ഇതുവഴി ഈ സാധാരണഗതിയിൽ വഞ്ചി വഴി, ബോട്ട് വഴിയൊക്കെ പോകാനായിട്ട് വളരെയധികം പ്രയാസമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ റബ്ബർ വെട്ടുകാർ ഈ ഒരു റിവർ ഓഫ് ഡൗട്ട് ഒരിക്കലും തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ ഉൾവനങ്ങളിലേക്ക് പോകുവാനായിട്ട്. അതുകൊണ്ട് ആരും വരാത്ത റിവർ ഓഫ് ഡൗട്ടിൻ്റെ തീരങ്ങളിൽ വസിച്ചിരുന്നത് കൊണ്ടാണ് ഈ സിന്താലാർഗുകൾ ഇതുവരെയും പുറലോകമായിട്ട് യാതൊരു കണക്ഷനുമില്ലാതെ ഇത്രയും നാളും ഇവിടെ വസിച്ചു വന്നത്. മനുഷ്യവർഗ്ഗങ്ങൾ, സംസ്കാരങ്ങൾ, ഗോത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ലയിച്ചു കഴിയുമ്പോഴാണ് പുതിയ, അതിനേക്കാൾ നല്ലൊരു മനുഷ്യവർഗം ഉണ്ടായി വരുന്നത്. നമ്മളൊക്കെ അങ്ങനെ ഉണ്ടായ ആളുകളാണ്. പക്ഷേ ഇവിടെ ഇവർക്ക്, ഈ സിന്താലാറുകൾക്ക് അങ്ങനെ ഒരു യോഗം ഉണ്ടായില്ല. കാരണം അവർ ഭയപ്പെട്ട് ഇതിനകത്ത് കിടക്കുന്ന, നൂറ്റാണ്ടുകളായിട്ട് കിടക്കുന്ന ഒരു വർഗ്ഗമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ യാതൊന്നും വികസിച്ചില്ല. റൂസ്വെൽറ്റ് അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്തു നിന്ന് വന്ന റൂസ്വെൽറ്റ് ഇരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ആ ഒരു സ്ഥലത്തിന് തൊട്ടരികിൽ വസിക്കുന്ന സിന്താലാർഗകൾ അദ്ദേഹത്തിൽ നിന്നും വീണ്ടും നൂറ്റാണ്ടുകൾ പുറകിൽ ജീവിക്കുന്ന
ഒരു വർഗമാണ്. മിനുക്കിയെടുത്ത കല്ലുകൾ, കൂർപ്പിച്ചെടുത്ത മരക്കമ്പുകൾ, മുളങ്കമ്പുകൾ, ഇതൊക്കെയാണ് ഇപ്പോഴും അവരുടെ ആയുധം. നല്ല കട്ടിയുള്ള മരക്കമ്പ്, നല്ലപോലെ ഉണങ്ങിയ നൂല് പോലെ, അല്ലെങ്കിൽ നമ്മുടെ തലമുടിയുടെ ആ നാര് പോലെ ഇരിക്കുന്ന ഈ മരത്തിൻ്റെ തൊലിയിൽ നല്ല രീതിയിൽ കുറേ നേരം മെനക്കെട്ടിരുന്ന് ഉരസിയൊക്കെയാണ് സിന്ധാലാകകൾ തീ ഉണ്ടാക്കുന്നത്. ഇതെപ്പോഴും ഈ വേട്ടയ്ക്ക് പോകുന്ന ഇവർക്ക് തീ ആവശ്യമാണ്. അതുകൊണ്ട് തീ ഉണ്ടാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവരുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. ഇവർക്കൊരു പ്രത്യേകതയുണ്ട്, ഇവരുടെ ഗോത്രത്തിൽപ്പെടുന്ന ആളുകൾ മാത്രമാണ് ഇവരുടെ കാഴ്ചപ്പാടിൽ മനുഷ്യർ, ബാക്കിയുള്ളവരെല്ലാം മൃഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവർ ബാക്കിയുള്ള ആമസോൺ ഗോത്രക്കാരുമായിട്ടും പുറം ലോകത്ത് നിന്ന് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് എപ്പോഴും കലഹത്തിലായിരിക്കും. അവരെയൊക്കെ കൊല്ലാനാണ് ഇവർ ശ്രമിക്കുക. കാരണം ഇവരുടെ കാഴ്ചപ്പാട് അതാണ്. കാട്ടിലെ തങ്ങളല്ലാത്ത മറ്റു ഗോത്രക്കാരെയൊക്കെ ഇവർ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ആയിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്ന ആളുകളാണ്. പക്ഷേ ഇപ്പോൾ ഈ കാട്ടിൽ ഇവർ കണ്ടിരിക്കുന്ന ഈ ഹോണ്ടോൺ റൂസ്വോൾട്ട് സംഘത്തിലെ ആളുകളെ പോലെ ഒരാളെയും അവർ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇവർ ധരിച്ചിരിക്കുന്ന വസ്ത്രമൊന്നുമല്ല പ്രശ്നം, ഇവരുടെ രൂപമാണ്. ആമസോൺ ഗോത്രജനതകളുടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു നോക്കി, ഇവർക്ക് ദേഹത്ത് രോമങ്ങൾ വളരെ കുറവാണ്. അതുമാത്രമല്ല താടി രോമങ്ങൾ, മീശ, അങ്ങനെയുള്ള ഒന്നും ഇവർക്ക് തീരെയില്ല. അവിടെ ഇവിടെയൊക്കെ കുറച്ച് കാണും, അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഈ സംഘത്തിലെ കെർമിറ്റിൻ്റെ ഫോട്ടോ ഒന്ന് എടുത്തു നോക്കുക, നീണ്ട താടിയൊക്കെയാണുള്ളത്. ഈ സംഘത്തിലെ ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. കാരണം ഈ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഹോണ്ടോൺ പിന്നെ നമ്മുടെ റൂസ്വോൾട്ട് ഈ രണ്ടുപേരല്ലാതെ വേറെ ആരും ഡെയിലി ഷേവ് ചെയ്യുന്ന ആളുകളൊന്നും ഇതിനകത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭീകരമായ രീതിയിൽ താടിയും മുടിയും ഒക്കെ വളർന്നു നിൽക്കുന്ന ആളുകളാണ്. ഇവരുടെ കാഴ്ചപ്പാടിൽ ഇങ്ങനെയുള്ള ജീവികൾ ഇവർ കണ്ടിട്ടില്ല. സ്വാഭാവികമായിട്ടും ഗവേഷകർ വിചാരിക്കുന്നത് ഈ സിന്ധാലാർഗൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയപ്പെട്ടിട്ടുണ്ടാവണം, അതുകൊണ്ടാണ് ഇവർ നേരിട്ട് ഇങ്ങോട്ട് വരാത്തത്. ഇവരുടെ കാഴ്ചപ്പാടിൽ ഇത് ഏതോ വിചിത്ര ജീവികളാണ്, ഭീകര ജീവികളാണ്. ഇതുകൂടാതെ ഈ റൂസ്വോൾട്ടും സംഘവും ഉപയോഗിക്കുന്ന വള്ളങ്ങൾ, തോണികൾ, ഇതും ഇവർക്ക് പുതിയതാണ്. സിന്ധാലാകകൾക്ക് അവരുടെ ജീവിതത്തിൽ ഇവർ ഈ സാധനം കണ്ടിട്ടില്ല. ഓർക്കുക, റിവർ ഓഫ് ഡൗട്ടിൻ്റെ ഇരു കരകളിലൊക്കെയായിട്ടാണ് ഇവർ ജീവിക്കുന്നത്. പക്ഷേ ഇവർ ഒരിക്കലും ഇങ്ങനെയൊരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ഇങ്ങനൊരു സാധനം, ഈ തോണി എന്ന് പറയുന്ന സാധനം ഇവർ കണ്ടിട്ടില്ല. ഇവർ നമ്മൾ മുമ്പ് കണ്ടതാണ്, ഇവരുടെ ഗ്രാമങ്ങളിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മറികടക്കുന്നതൊക്കെ പാറക്കൂട്ടങ്ങളുടെ മുകളിൽ വഴി, അല്ലെങ്കിൽ ചെറിയ ചെറിയ താൽക്കാലിക തടിപ്പാലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇവർ ഈ നദി മറികടക്കുന്നത്. അല്ലാതെ ഇതുവഴി ഒരിക്കലും ഇങ്ങനെയൊരു സാധനത്തിൽ സഞ്ചരിക്കാൻ പറ്റും എന്ന് ഇവർ ആലോചിച്ചിട്ട് പോലുമില്ല. ഇത്രയൊക്കെ പരിമിതികൾ ഉണ്ടെങ്കിൽ തന്നെയും ഈ സിന്ധാലാർഗുകൾ ഇവർ നല്ല വേട്ടക്കാരായിരുന്നു. കാരണം ഇവരുടെ ഭക്ഷണത്തിനുള്ള മാർഗം അത് തന്നെയാണ്, വേട്ടയാടുക, മീൻ പിടിക്കുക. ഇതിൽ രണ്ടിലും ഇവർ അഗ്രഗണ്യരായിരുന്നു. നമ്മുടെ ഈ എക്സ്പെഡീഷൻ സംഘത്തിലുള്ള ആളുകൾ ഒരു മൃഗത്തെ പോലും കാണാതെ ഇങ്ങനെ നടക്കുകയാണെന്നുള്ള കാര്യം നമ്മൾ രണ്ട് മൂന്ന് വീഡിയോകളിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ തൊട്ടപ്പുറയുള്ള ഈ സിന്ധാലാർഗുകൾ ദിവസവും ഇഷ്ടം പോലെ മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുകയും ഭക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ പര്യവേഷണ സംഘത്തിലെ ആളുകൾ കാട്ടിലൂടെ നടക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനമൊക്കെ പറഞ്ഞ് ചെടികളെല്ലാം ചവിട്ടി മെതിച്ച് അവിടെയൊക്കെ വെട്ടിയും ഭയങ്കര ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇവർ മുന്നോട്ട് നടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ കിലോമീറ്ററുകൾ അപ്പുറയുള്ള ഈ സിന്ധാലാകകൾക്ക് ഇതുപോലെ ഒരു കൂട്ടം ആളുകൾ പോകുന്നുണ്ട് എന്നുള്ളത് അവർക്ക് അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ 30-40 ആളുകളാണ് ഇവരുടെ ഒരു നായാട്ട് സംഘത്തിൽ, സിന്ധാലാകകളുടെ നായാട്ട് സംഘത്തിലുള്ളത്. അവരിതുവഴി എങ്ങനെ പോയാലും തൊട്ടടി അരികു വഴി പോയാൽ പോലും നമ്മുടെ ഈ ആളുകൾക്ക്, ഈ പര്യവേഷണ സംഘത്തിലെ ആളുകൾക്ക് മനസ്സിലാവില്ല. അവർ ചെരിപ്പിട്ടിട്ടില്ല, അവരുടെ ദേഹത്ത് വസ്ത്രങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മുടെ ഈ പര്യവേഷണ സംഘത്തിലെ ആളുകൾ ഇതിനകത്തോട്ട് നടക്കുമ്പോൾ ഈ കമ്പുകളും ചില്ലുകളൊക്കെ കൊണ്ട് ദേഹം മുഴുവൻ ഈ മുള്ളുകളൊക്കെ കൊണ്ട് വരിഞ്ഞ് ദേഹം മുഴുവൻ മുറിവേറ്റിരിക്കുകയാണ്. പക്ഷേ ദേഹത്ത് ഒരു വസ്ത്രം പോലും ഇല്ലാത്ത ഇവരുടെ സിന്ധാലാകരുടെ ദേഹത്ത് ഒരു പരിക്കൂലും ഇല്ല. ഇവർ ഇതിനകം വഴി നടന്നു പോയാൽ, ഇവർ വളരെ വേഗത്തിലാണ് നടക്കുന്നത്, പക്ഷേ ഇവർ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ശബ്ദം തൊട്ടടുത്തൂടെ പോയി കഴിഞ്ഞാൽ പോലും നമ്മൾ അറിയില്ല. അങ്ങനെ ഈ കാട്ടിലൂടെ നടക്കാനായിട്ട് ഇവർക്ക് നല്ല രീതിയിൽ അറിയുകയും ചെയ്യാം. ഇവരുടെ സ്ത്രീകളുടെ കാര്യം ഇടയ്ക്കൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. അവരും വിവസ്ത്രരായിട്ടാണ് നടക്കുന്നത്. പക്ഷേ സാധാരണ സ്ത്രീകളെ പോലെ തന്നെ ഇവർ ആഭരണങ്ങൾ അണിയുന്ന ആളുകളാണ്. എന്ത് ആഭരണമാണ്? ഇവർ ഇതിനകത്തുള്ള എന്തെങ്കിലുമൊക്കെ ഉണക്ക വള്ളികളൊക്കെ ചുറ്റിയിട്ട് ദേഹത്ത് അവിടെയൊക്കെ ചുറ്റി വെക്കും. ഇതാണ് ഇവരുടെ ആഭരണങ്ങൾ. അതിനൊക്കെ വലിയ വിലയാണ് ഇവരുടെ മനസ്സിലുള്ളത്. അതൊക്കെ നഷ്ടപ്പെടുവാനായിട്ട് ഇവർ ഒരിക്കലും നഷ്ടപ്പെടുത്തുവാനായിട്ട് തയ്യാറാവില്ല. അതുപോലെ തന്നെ ഈ സിന്ധാലാർഗുകൾ സഞ്ചരിക്കുന്ന വഴികൾ, കാട്ടുപാതകൾ, അതിലൂടെ പോയിട്ട് ഇവരെ പിന്തുടർന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല, അസാധ്യമാണ്. നമ്മുടെ ലോബോ നായ വീണ് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് സിന്ധാലാകകൾ പോയ ഒരു റൂട്ട് ഇദ്ദേഹം ഹോണ്ടോൺ കണ്ടെത്തിയതാണ്. പക്ഷേ ആ റൂട്ട് വഴി ഹോണ്ടോൺ പോയിരുന്നുവെങ്കിൽ ഈ കാട്ടിലൂടെ തെക്കും വടക്കും നടക്കും എന്നല്ലാതെ ഒരിടത്തും എത്തിച്ചേരില്ല. കാരണം നമ്മെ പറ്റിക്കുവാൻ വേണ്ടിയിട്ട് സിന്ധാലാകകളും മനഃപൂർവ്വം ചെയ്യുന്ന പണിയാണ് ഇതെല്ലാം. ഇവർ ഒരു കാലത്തും നേർരേഖയിൽ സഞ്ചരിക്കാറില്ല. ഇവർ കാട്ടിലൂടെ തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും വടക്കും ഒക്കെയാണ് സഞ്ചരിക്കുന്നത്. ചിലപ്പോൾ പോയ വഴി തന്നെ തിരികെ വരികയും ചെയ്യും. ഇവരെ ആരെങ്കിലും ഇവരുടെ പുറകെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെ ഇട്ട് വട്ടം കറക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് ഇവർ ഈ ചെയ്തു വെക്കുന്നതെല്ലാം. അതുപോലെ തന്നെ കാട്ടിൽ ഇവർ പല സ്ഥലങ്ങളിൽ മാർക്കുകളൊക്കെ വെച്ചിട്ടുണ്ടാവും, എങ്ങോട്ടാണ് പോകേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇവരുടെ മാർക്കുകൾ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മാർക്കല്ല. അതായത് ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചില്ല ഒടിച്ചെങ്കിലും, ഈ ഇത്തരം നിബിഡ വനത്തിൽ ഒരു മരത്തിൻ്റെ ചില്ല ഒടിഞ്ഞു കിടന്നാൽ നമുക്കങ്ങനെ മനസ്സിലാകാനാണ്. പക്ഷേ ഇവർക്കറിയാം
കാരണം ഒരു പ്രത്യേക മരത്തിൻ്റെ ചില്ല, ഒരു പ്രത്യേക ഉയരത്തിലുള്ള ചില്ല, പ്രത്യേക രീതിയിലായിരിക്കും ഇവർ ഒടിച്ചിടുക. അത് ഇവർക്ക് കണ്ടാൽ മനസ്സിലാവും ഇത്രയും വലിയ നിബിഡ വനത്തിനുള്ളിൽ എത്രയോ ചില്ലകൾ ഒടിഞ്ഞു കിടക്കുന്നു. നമുക്കൊരു കാലത്ത് ഇത് മനസ്സിലാവില്ല. ആ ചില്ലകൾ വെച്ചിരിക്കുന്ന ദിശയിൽ നിന്നാണ് ഇവിടെ ഗ്രാമം എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, ഗ്രാമത്തിലേക്കുള്ള വഴി, ഗ്രാമത്തിന് പുറത്തേക്കുള്ള വഴി, മീൻ കിട്ടുന്ന സ്ഥലത്തേക്കുള്ള വഴി, ഇതൊക്കെ ഇവർക്ക് മനസ്സിലാകുന്നത്. ചിലർ പറയുന്നത് എങ്ങനെയും ഇവരുടെ മാർക്കുകളൊക്കെ കണ്ടെത്തിയിട്ട് നമ്മൾ ഇവരുടെ ഗ്രാമത്തിലേക്ക് കയറാൻ ശ്രമിച്ചാൽ പോലും ഗ്രാമത്തിൻ്റെ അടുത്ത് എത്തിക്കഴിയുമ്പോഴേക്കും നമ്മൾ ഈ പോകുന്ന റൂട്ട് വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകും, ഗ്രാമത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. മനഃപൂർവ്വം നമ്മെ പറ്റിക്കുവാൻ വേണ്ടിയിട്ട് പല പരിപാടികളും ഇവർ ചെയ്തു വെക്കും. കാരണം പറഞ്ഞല്ലോ, ഭയത്തോടു കൂടിയാണ് ഇവരെപ്പോഴും സഞ്ചരിക്കുന്നത്, ജീവിക്കുന്നത്. അടയാളമിടുന്ന ഈ ഒരു പണിയിലുള്ള ഇവരുടെ കഴിവ് പോലെ തന്നെയാണ് ഇവർക്ക് വേട്ടയ്ക്കുള്ള കഴിവും ഉണ്ടായിരുന്നത്. നമ്മുടെ ഈ പരിവേഷണ സംഘത്തിലെ ആളുകൾ ഒരു കിളിയെ പോലും കണ്ടെത്താനായിട്ട് വിഷമിക്കുമ്പോൾ ഇവരിവിടെ കാര്യമായിട്ട് വേട്ടയായിട്ട് ജീവിക്കുകയാണ്. ഈ തൊട്ടപ്പുറമുള്ള ഈ സിന്താലാറുകൾ, ഇവർക്ക് ആ ആമസോൺ വനത്തിൽ ഇവർ ജീവിക്കുന്ന റിവർ ഓഫ് ഡൗട്ടിൻ്റെ തീരങ്ങളിലുള്ള ആ ഒരു ഭാഗത്തൊക്കെയുള്ള മൃഗങ്ങളുടെ ശബ്ദം കറക്റ്റായിട്ട് ഇവരെ അനുകരിക്കും. പ്രത്യേകിച്ച് സ്പൈഡർ മങ്കിൾ പോലുള്ള വലിയ വലിയ കുരങ്ങളെ ഇവർ കറക്റ്റായിട്ട് അനുകരിക്കുകയും ആ ശബ്ദം കേട്ടിട്ട് ഈ കുരങ്ങൾ അടുത്തേക്ക് വരുന്ന സമയത്താണ് ഇവർ ഇതിനെ വേട്ടയാടി കൊല്ലുകയൊക്കെ ചെയ്യുന്നത്. വേട്ടയ്ക്ക് മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ടും എന്തിന് സമയം അറിയിക്കാൻ വേണ്ടിയിട്ട് പോലും ഇവർ ഈ ടൈപ്പ് മൃഗങ്ങളുടെ ശബ്ദം ഉപയോഗിക്കാറ്. ഉദാഹരണത്തിന് പ്രഭാതമാകാറായി എന്ന് ഒരു സിന്താ ലാർഗ ബാക്കിയുള്ള ആളുകളെ, ഗ്രാമത്തിലുള്ള ആളുകളെ അറിയിക്കുന്നത് ഹൗളർ മങ്കികളുടെ ആ ശബ്ദം, ആ കൂവൽ ശബ്ദം അതേപടി അനുകരിച്ചാണ്. റിവർ ഓഫ് ഡൗട്ട് ധാരാളം മത്സ്യങ്ങളുള്ള ഒരു നദിയാണ്. പക്ഷേ നമ്മുടെ ഈ ഹോണ്ടോൺ റൂസ്വെൽറ്റ് സംഘത്തിലെ ആളുകൾ കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് പോലും വല്ലപ്പോഴുമൊക്കെ ഒന്നോ രണ്ടോ വലിയ മീനുകളൊക്കെ കിട്ടും. പക്ഷേ ഇവർക്ക് കാര്യമായിട്ടൊന്നും ഇവിടെ നിന്ന് വേട്ടയാടി പിടിക്കാൻ പറ്റുന്നില്ല. ഇവർക്കറിയില്ല ഈ ഒരു റിവർ ഓഫ് ഡൗട്ടിലെ ഈ മത്സ്യങ്ങളെ എങ്ങനെയാണ് വേട്ടയാടി പിടിക്കേണ്ടത് എന്ന്. പക്ഷേ ഇവിടെ കാലാകാലങ്ങളായിട്ട് താമസിക്കുന്ന ഇവർക്ക് പല മെത്തേഡ്സ് ഉണ്ട്, നമ്മുടെ ഈ സിന്താ ലാർഗകൾക്ക്. അതിലൊന്നു മുമ്പ് പറഞ്ഞതാണ് ആ കുട്ട വെച്ചിട്ടുള്ള പണി. പക്ഷേ അതല്ല ഇവരുടെ പ്രധാന പണി. ടിംബോ എന്ന് പറഞ്ഞ പേരുള്ള ഒരു വള്ളിയുണ്ട്. ആ വള്ളിക്ക് ആ വള്ളി ചതയ്ക്കും. ചതച്ച് കഴിയുമ്പോഴേക്കും വെളുത്ത നിറത്തുള്ള നമ്മുടെ റബ്ബർ പാല് പോലെ ഒരു കറ കിട്ടും. ആ കറ ഇവർ ഒഴുകാത്ത വെള്ളം ഒഴുകാത്ത സ്ഥലങ്ങളിൽ, നിശ്ചലമായി കിടക്കുന്ന സ്ഥലങ്ങളിൽ, കുളങ്ങളിലൊക്കെ ഇവർ കലക്കും. ഇത് ഈ മത്സ്യങ്ങളെ പാരലൈസ് ചെയ്യും, അല്ലെങ്കിൽ മത്സ്യങ്ങളുടെ ബോധം കളയും എന്നൊക്കെയാണ് പറയുന്നത്. ആ സമയത്ത് മത്സ്യങ്ങൾ മുകളിലേക്ക് പൊങ്ങി വരും. ആ ഒരു സമയം നോക്കിയിട്ട് ഇവർ ഒന്നുകിൽ അമ്പയും അല്ലെങ്കിൽ കുന്തം കൊണ്ട് കുത്തിപ്പിടിക്കുകയും ചെയ്യും. വളരെ എളുപ്പമുള്ള ഒരു മാർഗമാണ്. ഇതിനെല്ലാം പുറമെ ഈ സിന്താ ലാർഗകൾ നല്ല കൃഷിക്കാരുമായിരുന്നു. ഇടതൂർന്ന ആമസോൺ വനത്തിൽ കൃഷി ചെയ്യുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവരത് ചെയ്യുമായിരുന്നു. ഇവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അതായത് മധുരക്കിഴങ്ങ്, ചേന, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇവർക്ക് ആവശ്യമായ രീതിയിൽ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഇവർ കൃഷി ചെയ്തിട്ടുള്ളത് പിന്നീട് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ജീവിത രീതിയാണ് ഇതിലും വലിയ രസം. നമ്മൾ മുമ്പ് കണ്ടതല്ലേ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ മൂന്നോ നാലോ വലിയ കുടിലുകൾ ആണ് ഉള്ളത്, ഹട്ട് ആണ് ഉള്ളത്. ഈ വലിയ കുടിലിനകത്ത് 3 മുതൽ 5 വരെ കുടുംബങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. വലിയൊരു കുടിൽ, അതിനകത്ത് വേറെ ഒന്നുമില്ല, നമ്മളെപ്പോലെ ഫർണിച്ചറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഒരു കുടിൽ, അതിൻ്റെ ഓരോ മൂലയിലും നടുഭാഗത്തും ഒക്കെ ഓരോ കുടുംബമാണ് താമസിക്കുന്നത്. ഈ 4 കുടുംബം ഒരു കൂരയ്ക്കകത്തുണ്ടെങ്കിൽ ഈ 4 പേർക്കും വ്യത്യസ്തമായ രീതിയിൽ 4 അടുപ്പുകളും കാണും. ഇതിൽ ഓരോ കുടുംബത്തിലെയും കുടുംബനാഥന്മാർ വേട്ടയാടാൻ പുറത്തേക്ക് പോകുമ്പോഴേക്കും അവർ തിരികെ വരുമ്പോഴേക്കും അവരെന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമല്ലോ. ചിലപ്പോൾ ചില കുടുംബനാഥന്മാർക്കൊന്നും കിട്ടിയെന്നും വരത്തില്ല. പക്ഷേ ഈ ഒരു കൂരയ്ക്കകത്ത് ഏതെങ്കിലും ഒരു കുടുംബനാഥന് കുറച്ച് ഇറച്ചി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും അയാളുടെ ഭാര്യമാർക്കും അയാളുടെ മക്കൾക്കും മാത്രമാണ്. ഒരു കൂരയ്ക്ക് അകത്താണ് അല്ലെങ്കിൽ അതിൻ്റെ കീഴിലാണ് എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള ആ കുടുംബത്തിലെ ആളുകൾക്ക് ഇതിനകത്ത് യാതൊരു അവകാശവുമില്ല. അത് തട്ടെടുക്കാൻ പോലും അവർ ശ്രമിക്കാറുമില്ല. അതുപോലെ തന്നെ ഒരു ഗ്രാമത്തിലെ 4-5 കുടിലുകളാണ് ഉള്ളത്. ഓരോ കുടിലിനും, ഓരോ കുടിലിനകത്ത് 3-4 കുടുംബമുണ്ട്. ഓരോ കുടിലിനും ഓരോ നേതാക്കന്മാരുണ്ട്. ഈ നേതാക്കന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിൽ നയിക്കുന്ന ആൾക്കാർ, ഗോത്രവർഗ നേതാവ് അങ്ങനെയൊന്നുമല്ല. ഇവരുടെ കുറേ ആചാരപ്രകാരമുള്ള ചടങ്ങുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ആളുകൾ, അതാണ് ഇവരുടെ നേതാക്കന്മാർ. ഇവരുടെ ഭാഷയ്ക്ക് എഴുതാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഓർമ്മകളിലൂടെയാണ് ഇവരുടെ ചരിത്രം മുന്നോട്ട് ഓരോ തലമുറ വഴി കൈമാറി കൈമാറി പോകുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ പുറം ലോകത്തോടുള്ള ഭയം, പുറത്തെ ആളുകളോടുള്ള ആ ഒരു ഭയവും ഇതുപോലെ തന്നെ ഓർമ്മകളിലൂടെ ഇവർ അടുത്ത തലമുറയിലേക്ക് വർത്തമാനമൊക്കെ പറഞ്ഞ് ചരിത്രം പറഞ്ഞ് കൈമാറുന്നുണ്ട്. ഇനി ഒരു കൂരയ്ക്കുള്ളിൽ കഴിയുന്ന ഇവരുടെ 3-4 കുടുംബങ്ങൾ, ഓരോ കുടുംബത്തിനും ഓരോ കുടുംബനാഥന്മാരുണ്ടാവും. ഈ ആണുങ്ങൾക്ക് എത്ര പെണ്ണുങ്ങളെ വേണമെങ്കിലും സ്വീകരിക്കാം. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഒരു ഭർത്താവിനെ മടുത്തെങ്കിൽ മറ്റൊരാളുടെ കൂടെ പോകുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അതുമാത്രവുമല്ല, ഒരു ആളുടെ കൂടുതൽ ഒരു കുടുംബത്തിൽ കഴിയുന്ന സമയത്ത് തന്നെ മറ്റൊരാളുമായിട്ട് ബന്ധം പുലർത്തുന്നതുകൊണ്ടും ഇവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എന്നാൽ സ്ത്രീകൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല. സാധാരണ 10 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ഒരു സിന്താ ലാർഗ ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ വിവാഹം കഴിച്ചിട്ടുണ്ടാവും. ഒരാൺകുട്ടി സാധാരണ വിവാഹം കഴിക്കുക, അവരുടെ ആ കൂരയ്ക്കുള്ളിൽ 3-4 കുടുംബങ്ങളുണ്ടല്ലോ, അതിൽ വേറെ ഏതെങ്കിലും ഒരു കുടുംബത്തിലുള്ള ഒരു പെണ്ണിനെയായിരിക്കും വിവാഹം കഴിക്കുക. അവിടുന്ന് കിട്ടിയില്ലെങ്കിൽ മറ്റുള്ള കുടിലുകളിൽ പോയിട്ട് അവിടെ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ അവിടുന്ന് സംഘടിപ്പിക്കും. അതും പറ്റിയില്ലെങ്കിൽ സിന്താലാകകൾ തന്നെ വേറെ ഗ്രാമങ്ങളുണ്ടല്ലോ, അവിടെ പോയിട്ട് അവിടെ പോയി പെണ്ണ് ചോദിക്കും. അതെല്ലാം സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഈ ഭാഗത്തുള്ള ഒരു ഗ്രാമങ്ങളിലും ഈ ചെറുക്കനെ പറ്റിയൊരു പെണ്ണില്ല എങ്കിൽ
ശത്രു ഗ്രാമങ്ങളെ ആക്രമിച്ചിട്ട് ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടു വന്നിട്ട് ഇവന് കൊടുക്കുന്നതിൽ ഇവർക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. മുമ്പ് പറഞ്ഞല്ലോ, ഇവരുടെ ഓരോ ഹട്ടുകളിലും ഇവർക്ക് ഓരോ നേതാക്കന്മാരുണ്ട്. അപ്പം അത് പക്ഷേ യുദ്ധത്തിനുള്ള നേതാക്കന്മാരൊന്നുമല്ല, ആചാര രീതികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളാണ്. ഈ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ ഈ സിന്ധാൽ ആളുകൾക്ക് പൊതുവായിട്ടൊരു നേതാവില്ല. അതായത് ഇവർക്ക് ഒരു യുദ്ധം വന്നു കഴിയുമ്പോഴേക്കും അത് ലീഡ് ചെയ്യാനായിട്ട് ഒരു നേതാവൊന്നുമില്ല. ഈ ഒരു പ്രത്യേകതയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹോണ്ടോൺ റൂസ്വെൽറ്റ് സംഘത്തിനെ ജീവനോടെ നിലനിർത്തുന്നത്. കാരണം ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പകുതി ആളുകൾ ഭയന്ന് പോയിട്ടുണ്ട്. ഈ താടിയും മുടിയൊക്കെ കണ്ടിട്ട് ഇവരേതാണ് എന്താണെന്നൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. ഇവരെ ആക്രമിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൂട്ടായ തീരുമാനം ഒരു കാലത്തും ഇവരെടുത്തിട്ടുണ്ടാവില്ല. അതാണ് പ്രധാന കാരണം. ചിലരെ ആക്രമിക്കാൻ പറയും, ചിലർ ഭയന്നിട്ട് ഇത് പ്രേതങ്ങളാണെന്ന് വിചാരിച്ചിട്ട് ചിലർ ഈ വഴി വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു കൂട്ടായ അഭിപ്രായം ഉണ്ടായെങ്കിൽ മാത്രമേ ഇവർക്ക് ആക്രമിക്കാൻ പറ്റുകയുള്ളൂ. ഈ കേസിൽ അതുണ്ടായിട്ടില്ല. അതുതന്നെയാണ് ഇവരിപ്പോഴും ജീവനോട് ഇരിക്കുന്നതിൻ്റെ പ്രധാന കാരണം. നമ്മുടെ ഹോണ്ടോണും റൂസ്വെൽറ്റും അടങ്ങുന്ന ആ ഒരു സംഘത്തിലെ ആളുകൾ ജീവനോട് ഇരിക്കാനുള്ള പ്രധാന കാരണം ഇവർക്ക് ഒരു നേതാവില്ലാത്തത് കൊണ്ട് തന്നെയാണ്. ആക്രമിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം വന്നതുകൊണ്ട് തന്നെയാണ് ഇവർ ഇവരുടെ കണ്ണിൽപ്പെടാതെ ഇങ്ങനെ ഷാഡോ ചെയ്തിട്ട് ഇവരെ ഭയപ്പെടുത്തി ഇവരുടെ പുറകെ കൂടി കൂടി ഇങ്ങനെ നടക്കുന്നത്. ഇനി ഈ സിന്ധാൽ ലാർഗ എന്ന് പറയുന്ന ഈ ഒരു സമുദായത്തിൽ, ഗോത്രവിഭാഗത്തിൽ ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ, സ്വാഭാവിക മരണമാണെങ്കിൽ അതൊരു വലിയ ദുരന്തമായിരിക്കും. കാരണം ഇവരുടെ നിഘണ്ടുവിൽ, ഇവരുടെ വിശ്വാസത്തിൽ സ്വാഭാവിക മരണം എന്നൊന്നില്ല. ഒരു മനുഷ്യൻ മരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വെള്ളത്തിൽ മുങ്ങിച്ചാവണം, അല്ലെങ്കിൽ ഈ യുദ്ധങ്ങളിൽ, വേറെ ഏതെങ്കിലും ഗോത്രവുമായിട്ടുള്ള യുദ്ധങ്ങളിൽ മരിച്ചു പോകണം, അല്ലെങ്കിൽ ജാഗ്വാറോ കാട്ടുപന്നിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്രമിച്ച് ആ ഒരു ആക്രമണത്തിൽ മരിച്ചു പോകണം, മരം വീണ് മരിക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അപകടങ്ങളിൽ മരിച്ചാൽ മാത്രമേ അതൊരു മരണമായിട്ട് ഇവർ കണക്ക് കൂട്ടിയുള്ളൂ. സ്വാഭാവികമായിട്ട് ഒരാൾ നിന്ന് നിപ്പിൽ താഴേക്ക് വീണ് മരിച്ചു പോയി കഴിഞ്ഞാൽ അതൊരു മന്ത്രവാദം കൊണ്ടുണ്ടായ മരണമാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ദുർമന്ത്രവാദം കൊണ്ടുള്ള ഒരു മരണമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനൊരു കാരണക്കാരൻ ഉണ്ടാവണം. ആരെയെങ്കിലും ഒരു ഹതവാഗിനായ ഒരാളെ അവർ കണ്ടെത്തും, അയാളെ കൊല്ലും. അല്ലെങ്കിൽ അങ്ങനെ ഒരു കാരണം അവർക്ക് ചുറ്റുവട്ടത്ത് കാണാൻ പറ്റിയില്ലെങ്കിൽ ഇവർ വിചാരിക്കുന്നത് എന്താണ്, ശത്രു ഗോത്രക്കാർ അവരെന്തെങ്കിലും ചെയ്തിട്ടാവും എന്നാണ് ഇവർ കരുതുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർ പിന്നൊന്നും ആലോചിക്കത്തില്ല. പെട്ടെന്ന് തന്നെ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ആ കേസിൽ എല്ലാവർക്കും ഏകകണ്ഠമായ തീരുമാനമായിരിക്കും. പെട്ടെന്ന് തന്നെ ഇവർ ആക്രമിക്കുകയും അവർ പ്രതികാരം നടപ്പിൽ വരുത്തുകയും ചെയ്യും. ഇങ്ങനെ യുദ്ധത്തിന് പോകുന്ന സമയത്താണ് ഇവർ അരയിൽ വീതിയുള്ള ഈ മരത്തിൻ്റെ തൊലി വെച്ചിട്ടുള്ള ഒരു അരപ്പട്ട ബെൽറ്റ് കിട്ടുന്നത്. അങ്ങനെയാണ് ഇവർക്ക് സിന്ധാൽ ലാർഗ എന്ന് പറഞ്ഞ പേര് വന്നതും. കോറത്താരി എന്ന് വിളിക്കപ്പെടുന്ന ഒരു മരത്തിൻ്റെ തൊലിയാണ് ഇവർ ചീകിയെടുത്തിട്ട് ഈ ബെൽറ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഇങ്ങനൊരു മരം എല്ലാ സ്ഥലങ്ങളിലും ഇല്ല. ഇത് കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് കിലോമീറ്ററുകൾ ഇവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയും ചിലപ്പോൾ ശത്രു ഗോത്രക്കാരുടെ ആ സ്ഥലമൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടാണ് ഈ ഒരു മരത്തിൻ്റെ തൊലിയൊക്കെ എടുത്തുകൊണ്ട് ഇവർ വരികയൊക്കെ ചെയ്യുന്നത്. ഇവർ ഈ ബെൽറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ കോറത്താരി വൃക്ഷം എന്ന് പറയുന്നത് ഒരു വലിയ വൃക്ഷമാണ്. നമ്മുടെ കനപ്പി ലെയറൊക്കെ കഴിഞ്ഞിട്ട് മുകളിലേക്ക് ഓവർ സ്റ്റോറി ലെയറിലേക്ക് പോകുന്ന വലിയൊരു വൃക്ഷമാണ് അത്. നമ്പിക്കാരോകൾ ആക്രമിക്കുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ടു മുമ്പാണ്. പക്ഷേ ഇവർ സിന്ധാൽ ലാർഗകൾ വരുന്നത് അർദ്ധരാത്രിക്കാണ്. ഇവരുടെ ഒരു യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ശത്രു ഗ്രാമത്തിൽ മുതിർന്ന ആണുങ്ങളായിട്ട് ആരും തന്നെയും അവശേഷിക്കില്ല. 6 അടിയോളം നീളമുള്ള, ഏതാണ്ട് നമ്മുടെ അത്രയും ഉയരമുള്ള വലിയ വില്ലുകളാണ് ഇവരുടെ പ്രധാന ആയുധം. എന്നാൽ ഈ സിന്ധാൽ ലാർഗകളെ വ്യത്യസ്തരാക്കുന്നത് ഇവരുടെ മറ്റൊരു സ്വഭാവമാണ്. ഇവർ നരഭോജികളായിരുന്നു. സ്ഥിരമായിട്ട് നരഭോജനം നടത്തുന്ന ആളുകളൊന്നുമല്ല ഇവർ. ഒരാചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ നരഭോജനം നടത്തുന്നത്. ഇവർ ശത്രു ഗ്രാമങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ശേഷം അതിൽ മരണപ്പെട്ട ഏതെങ്കിലും ഒരാളുടെ ശരീരമാണ് ഇവർ ഇവരുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരികയും ഇവർ സാധാരണ കുരങ്ങന്മാരെ എങ്ങനെയാണോ ചുട്ട് കഴിക്കുന്നത് അതുപോലെ തന്നെ അങ്ങനെയാണ് ആ ഒരു മരിച്ച മനുഷ്യനെ ഇവർ ചുട്ട് കഴിക്കുന്നത്. നരഭോജനത്തിന് വേണ്ടിയിട്ട് ഇവർ പ്രത്യേകമായിട്ട് ഒരാളെ കൊല്ലുകയൊന്നുമല്ല. ഈ യുദ്ധത്തിൽ മരിച്ച ഒരാളെ റിവഞ്ചിൻ്റെ പേരിൽ ഒരാളെ സെലക്ട് ചെയ്ത് ആ മരണപ്പെട്ട ആളെയാണ് ഇവർ ഇങ്ങനെ വറുത്ത് അല്ലെങ്കിൽ പൊരിച്ച് കഴിക്കുന്നത്. എന്താണേലും ഈ നരഭോജനം എല്ലാ ആളുകൾക്കും ഇവർ അനുവദിച്ചു കൊടുത്തിട്ടില്ല. അതായത് കുട്ടികൾ, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ, പ്രായമുള്ള വൃദ്ധന്മാരായിട്ടുള്ള വൃദ്ധകളായിട്ടുള്ള ആളുകൾ ഇവർക്കൊന്നും ഇത് കൊടുക്കില്ല. ഇത് ഈ മനുഷ്യമാംസം കഴിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഭ്രാന്തന്മാരായിട്ട് മാറും. അതുകൊണ്ടാണ് ഈ ആളുകൾക്ക്, ഈ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്കൊന്നും അവരിത് കൊടുക്കാത്തത്. ഇന്ന് ഈ ഗ്രൂപ്പിൽപ്പെടുന്ന, സിന്ധാൽ ലാർഗകളിൽ പെടുന്ന ഏതാണ്ട് 2000 ആളുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇവർക്ക്, ഇവർ പ്രശസ്തരായത് നമ്മുടെ ഈ സംഭവം വഴിയാണ്. അതായത് ഈ ഹോണ്ടോൺ റൂസ്വെൽറ്റ് എക്സ്പെഡീഷൻ സംഘത്തെ ഇങ്ങനെ ഷാഡോ ചെയ്ത് പുറകെ പോയ ഈ ഗോത്രവർഗ്ഗക്കാർ എന്നുള്ള രീതിയിലാണ് സിന്ധാൽ ലാർഗകൾ പിന്നീട് പ്രശസ്തരായത്. എന്നാൽ ഈ റൂസ്വെൽറ്റ് ഹോണ്ടോൺ സംഘത്തിനെ പോലെ ഉള്ള ആളുകളായിരുന്നില്ല പിന്നീട് ഈ റിവർ ഓഫ് ഡൗട്ട് വഴി ഇങ്ങോട്ടേക്ക് വന്നത്. അറിയാമല്ലോ, കൊള്ളക്കാർ, മയക്കുമരുന്ന് കച്ചവടക്കാർ, ഈ ഖനി, അതായത് അവിടെ കുഴിച്ചിട്ട് ഡയമണ്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ ആളുകൾ, അങ്ങനെ കള്ളത്തടി വെട്ടുകാർ, അങ്ങനെ പല ആളുകളാണ്. ഭൂരിഭാഗവും ക്രിമിനൽസാണ് പിന്നീട് ഇവർക്ക് ശേഷം ഇതേ വഴി ഇങ്ങോട്ടേക്ക് വന്നത്. അവരുമായിട്ട് വർഷങ്ങളും നീണ്ടു നിൽക്കുന്ന രൂക്ഷമായ യുദ്ധമാണ്
ചിന്താലാറുകൾ നടത്തിയത്. പക്ഷേ അതിൽ ദാരുണമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ട്. അത് 1963 നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. ഈ കാഞ്ചിദോ ഹോണ്ടോൺ കരുതുന്നത് റിവർ ഓഫ് ഡൗട്ട് ചെന്ന് ചേരുന്നത് മദേറ എന്ന് വിളിക്കപ്പെടുന്ന വലിയൊരു നദിയിലേക്കാണ്. ഈ മദേറ നദി പിന്നീട് പോയി ചേരുന്നത് നമ്മുടെ ആമസോണിലേക്കാണ്. റിവർ ഓഫ് ഡൗട്ട് ചെന്ന് ചേരുന്നത് മദേറ നദിയിലേക്കാണ്. ഈ മദേറ നദിയിലേക്ക് അരിപ്പുവാന എന്ന് പറഞ്ഞ മറ്റൊരു നദി കൂടി വന്നു ചേരുന്നുണ്ട്. ഇതിന് ശേഷമാണ് ഈ മദേറ നദി ആമസോണിൽ പോയി ചേരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇവരുടെ വരവും കാത്തിട്ട് റിവർ ഓഫ് ഡൗട്ട് ചെന്ന് ചേരുന്ന അവസാനിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഈ മദേറ നദിയുടെ ഒരു ഭാഗത്ത് ഈ കാഞ്ചിദോ ഹോണ്ടോൺ മറ്റൊരാളെ, ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു സൈനികനെ ഇദ്ദേഹം അയച്ചിട്ടുണ്ട്. ഇവർ വരുന്നത് കാത്തിട്ട് അവിടെ നിൽക്കുവാൻ വേണ്ടിയിട്ട്, മരുന്നുകളും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ നിൽക്കുവാൻ വേണ്ടിയിട്ട് മറ്റൊരു ഈസി വഴിയിലൂടെ പറഞ്ഞയച്ചിട്ടുണ്ട്. പിരിനോസ് എന്ന് പറഞ്ഞ പേരുള്ള ആ ഒരു സൈനികനെയാണ് അങ്ങോട്ടേക്ക് അയച്ചിട്ടുള്ളത്. പിരിനോസ് ഈ മദേറ നദിയിലേക്ക് വന്നു ചേരുന്ന രണ്ടാമത്തെ നദി അരിപ്പുവാന നദിയിലൂടെയാണ് ഈ മദേറ നദിയിൽ വന്ന് ചേരുക. അതിനുശേഷം ഇദ്ദേഹം മുന്നോട്ട് പോയിട്ട് ഈ റിവർ ഓഫ് ഡൗട്ട് വന്നു ചേരുന്ന സ്ഥലം എന്ന് ഊഹിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് ഇദ്ദേഹം കാത്തു നിൽക്കും. ഈ അരിപ്പുവാന, അതായത് ഈ പിരിനോസ് എന്ന് പറഞ്ഞ സൈനികൻ വരുന്ന ആ വഴി, ആ നദി അരിപ്പുവാന നദിയുടെ തീരങ്ങളിലാണ് 1963 നവംബറിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ദാരുണമായ സംഭവം നടന്നത്. ആ ഭാഗങ്ങളിൽ റബ്ബർ ബിസിനസ്, റബ്ബർ ഫാമിങ്, അതിൻ്റെ വെട്ടൽ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു വലിയ ബ്രസീലിയൻ കമ്പനിക്ക് അവിടെ താമസം ഉറപ്പിച്ചിരുന്ന നമ്മുടെ ഈ സിന്താലാറുകൾ, അവരുടെ വലിയ വലിയ ഗ്രാമങ്ങളൊക്കെ ഈ അരിപ്പുവാന നദിയുടെ തീരങ്ങളിൽ അന്നുണ്ടായിരുന്നു. അവർ വലിയൊരു ഭീഷണിയാണ്, ഈ സിന്താലാറുകൾ ഇവരുടെ ബിസിനസ്സിന് വലിയൊരു ഭീഷണിയാണ് എന്ന് ഈ ബ്രസീലിയൻ റബ്ബർ കമ്പനി തിരിച്ചറിഞ്ഞു. അവരെന്ത് ചെയ്തു, ഇവന്മാരെ ഇവിടെ നിന്ന് തീർത്തും ഇല്ലാതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നീട് ഇവിടെ ഇവരെ എതിരിടുന്ന വേറെ ആളുകളൊന്നുമില്ല, ഇവരുടെ ബിസിനസ്സുകൾ നല്ല രീതിയിൽ പോവുകയും ചെയ്യും. ഇവരൊരു തീരുമാനമെടുത്തു, ഇവരെ പൂർണ്ണമായിട്ടും ഈ സിന്താലാറുകളെ ഇവിടെ നിന്ന് ഒഴിവാക്കുക, നശിപ്പിക്കുക. അങ്ങനെയാണ് 1963 ഈ കമ്പനി ഇങ്ങോട്ടേക്ക് ഈ അരിപ്പുവാന നദിയുടെ തീരങ്ങളിലേക്ക് വാടക കൊലയാളികളെ അയക്കുന്നത്. ഈ വാടക കൊലയാളികളിൽ കുറച്ച് പേര് കരയിലൂടെ ഈ ഗ്രാമങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ചെന്നു. അതുമാത്രവുമല്ല, ഇവർ ഒരു വിമാനം, ചെറിയ വിമാനം വാടകയ്ക്ക് എടുത്തിട്ട് കുറച്ച് കൊലയാളികളെ അതിനകത്തേക്കും കയറ്റിവിട്ടു. ഈ ചെറു വിമാനത്തിൽ പോയ ആളുകൾ ആദ്യമേ തന്നെ സിന്താലാറുകളുടെ ഗ്രാമങ്ങളെ കണ്ടെത്തിയിട്ട് ഈ ഗ്രാമത്തിൻ്റെ ഒത്ത നടുക്ക് ഇവർ ഈ വിമാനത്തിൽ നിന്ന് പഞ്ചസാര ചാക്കുകൾ താഴേക്ക് ഇങ്ങിട്ടു. സിന്താലാറുകൾക്ക് പഞ്ചസാര വലിയ കാര്യമാണ്. ഈ പഞ്ചസാര ചാക്കുകൾ ഈ ഗ്രാമമധ്യത്തിൽ വന്ന് വീണ് കഴിഞ്ഞപ്പോഴേക്കും സിന്താലാറുകൾ ഇത് അവർക്കുള്ള ഭക്ഷണമാണ് എന്ന് വിചാരിച്ചിട്ട് ഓടി ഈ ഗ്രാമത്തിൻ്റെ നടുവിലുള്ള ഈ പഞ്ചസാര ചാക്ക് വന്ന് വീണ ആ ഒരു സ്ഥലത്തേക്ക് ഇവരെല്ലാവരും ഓടി വരികയും ഇവർ വന്ന എല്ലാവരും കൂടെ കൂടി നിൽക്കുന്ന ആ ഒരൊറ്റ സമയത്ത് ഈ വിമാനം തിരിച്ചു വന്നിട്ട് ഡൈനാമിറ്റ് ഇട്ട് ഇവരെ അപ്പാടെ കൊന്നുകളയുകയും ചെയ്തു. ഇങ്ങനെ പല ഗ്രാമങ്ങളിൽ ആ നവംബർ മാസം ഇവരിത് ആവർത്തിച്ചു. ഇവിടെ നടക്കുന്ന ഈ സംഭവങ്ങൾ പുറത്താരും അറിയില്ല എന്നോർക്കുക. പിന്നീടാണ് ഇതൊക്കെ നമ്മൾ അറിയുന്നത്. ആ ഒരു സമയത്ത് കൊടുങ്കാട്ടിന് നടുവിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സിന്താലാറുകളെ ഇങ്ങനെ കൂട്ടത്തോടെ ഇവർ ഡൈനാമിറ്റ് ഇട്ട് കൊന്നുകളഞ്ഞു. അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നവരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് കരയിലൂടെ ഇവർ ആളെ വിട്ടിരിക്കുന്നത്. അവർ ഇങ്ങനെ കാട്ടിലൂടെ ഓടി വരുന്ന ഈ സിന്താലാറുകളെ വെട്ടിയും കുത്തിയും തീവച്ചും ഒക്കെ കൊന്നുകളഞ്ഞു. കുട്ടികളെയൊക്കെ ഈ മരത്തിൻ്റെ വലിയ വലിയ ദണ്ടുകൾ ഉപയോഗിച്ചിട്ട് തല്ലിക്കൊന്നു എന്നൊക്കെയാണ് പറയുന്നത്. സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും ആരെയും ഒന്നിനെയും അവർ വെറുതെ വിട്ടില്ല. ആ ഒരു മാസം ഈ സിന്താലാറുകളുടെ പല ഗ്രാമങ്ങൾ ഇതേ രീതിയിൽ ഡൈനാമിറ്റ് ഇട്ട് തകർത്ത് ആളുകളെ വെട്ടിയും കുത്തിയും ഒക്കെ നശിപ്പിച്ച് ഇവർ 3500 ആളുകളെയാണ് ഇവർ കൊന്നുകളഞ്ഞത് ഒരൊറ്റ മാസത്തിനുള്ളിൽ. ഇവർ ഡൈനാമിറ്റ് ഇട്ട ഗ്രാമത്തിൽ നിന്നും ഏതാണ്ട് 2 മാത്രമാണ് ജീവനോടെ പുറത്തേക്ക് വന്നത്. അവർ വഴിയാണ് ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് ബാക്കിയുള്ള ആളുകൾ അറിയുന്നതും പിന്നീട് ഗവൺമെൻറ് അറിയുന്നതും ഇതിൻ്റെ പുറകെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ വന്നതും. പക്ഷേ നമുക്ക് ഇതിൻ്റെ ചരിത്രം കാര്യമായിട്ട് പഠിച്ചാൽ മനസ്സിലാവും, അങ്ങനെ കാര്യമായിട്ടൊന്നും ആരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇത്തരം അനേകം സംഭവങ്ങൾ തുടർച്ചയായിട്ട് ആവർത്തിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ആമസോൺ ഗോത്രവർഗ്ഗക്കാർ ഇപ്പോഴും പുറത്തേക്ക് വരാതെ ഇതിനകത്ത് തന്നെ കഴിഞ്ഞുകൂടുന്നത്. ഈ സിന്താലാറുകൾ ഈ ഒരു അടുത്ത കാലത്താണ് കുറച്ചൊക്കെ പുറം ലോകവുമായിട്ട് പുറത്തെ ആളുകളൊക്കെ ആയിട്ട് ഇടപഴകുകയും അങ്ങനെയുള്ള ജീവിതമൊക്കെ നയിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഈ വളരെ അടുത്ത സമയത്ത് 2004 ഇവർ ആ ഭാഗത്ത് ഉണ്ടായിരുന്ന ഒരു ഖനിയിലെ തൊഴിലാളികളെ ആക്രമിച്ചിട്ട് ഏതാണ്ട് 29 ആളുകളെ വധിച്ചതാണ്. അതായത് സിന്താലാറുകൾ അവരുടെ സ്വഭാവത്തിനൊന്നും യാതൊരു മാറ്റവും ഇതുവരെയും ഉണ്ടാക്കിയിട്ടില്ല, നടത്തിയിട്ടില്ല. അവരതുപോലെ തന്നെ അവിടെ ഉണ്ട്. അങ്ങനെ 1914 March 17 ഉറക്കമുണർന്ന നമ്മുടെ ഈ ഹോണ്ടോൺ റിസോർട്ട് സംഘത്തിലെ അംഗങ്ങൾക്ക് സന്തോഷിക്കാനായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവരുടെ കയ്യിലാകെ 4 മാത്രമാണ്. മാത്രവുമല്ല, ഇവരെ നിരീക്ഷിച്ചുകൊണ്ട് ചുറ്റുവട്ടത്തിൽ എവിടെയൊക്കെയോ ഈ സിന്താലാറുകൾ ഇരുട്ടത്ത് പതുങ്ങിയിരിപ്പുണ്ട്. ഇനി എങ്ങനെയാണ് ഇവർ മുന്നോട്ട് നീങ്ങുക?